ದೈವ ಮಗಳೇ ಎಮ್ಮಗ ಬಿಡ್ತಾ ಗೊಕ್ಕಿ ತಾಳಿ ದೈವ ಮಗಳೇ ಏ ನಡು ರೊಟ್ಟಿ ನಿಕ್ಕಿದಳ ಮಗ ದೈವ ಮಗಳೇ ಆಳಾಗುಳ್ಳ ಮಗಳೇ ದೈವ ಮಗಳೇ ನಾನು ಮನಸ್ಸು ಬಿಟ್ಟು ಕೊಡ್ತ ಮಾಟೆ ದೈವ ಮಗಳೇ ಅನ್ನ ಕ್ಯಾಲು ಮಗಳೇ ದೈವ ಮಗಳೇ ನಾನು ಪಣ ಕ್ಯಾಲು ಮಗಳೇ ದೈವ ಮಗಳೇ ಅರುಮೇರಿ ಬಳತಿನೋ ದೈವ ಮಗಳೇ ನಾನು ಪೆರುಮೇರಿ ಬಳತಿನೋ ದೈವ ಮಗಳೇ ಕಷ್ಟಪಟ್ಟು ಬಳತಿನೋ ದೈವ ಮಗಳೇ ನಾನು ಸೆಯ್ಯಾರ ವೇಳೆ ಸೇದು ದೈವ ಮಗಳೇ ಆಳಾಗುಳ್ಳ ಮಗಳೇ ದೈವ ಮಗಳೇ ನಾನು ಮನಸ್ಸು ಬಿಟ್ಟು ಕೊಡ್ತ ಮಾಟೆ ದೈವ ಮಗಳೇ ಅನ್ನ ಕ್ಯಾಲು ಮಗಳೇ ದೈವ ಮಗಳೇ ನಾನು ಪಣ ಕ್ಯಾಲು ಮಗಳೇ ದೈವ ಮಗಳೇ ಅರುಮೇರಿ ಬಳತಿನೋ ದೈವ ಮಗಳೇ ನಾನು ಪೆರುಮೇರಿ ಬಳತಿನೋ ದೈವ ಮಗಳೇ ഞാൻ എറണാകുളത്ത് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീനിയറിൻ്റെ അടുത്ത് മാറി എനിക്ക് മെട്രോ പ്ലാസ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിലൊരു ഓഫീസ് സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് എനിക്ക് ആ സ്പേസ് വളരെ കൂടുതലായിരുന്നു. കാരണം ഞാനും എൻ്റെ കൂടെ ഒരു വേറൊരു അഭിഭാഷകനും മാത്രമായിരുന്നു ഓഫീസിലുള്ളത്. അപ്പോൾ ബാക്കി വന്ന സ്പേസ് മറ്റൊരു വക്കീലിന് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായിട്ടുള്ള ഒരു അരുൺ എന്ന് പറയുന്ന സുഹൃത്താണ് സച്ചിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ശരിക്കൊരു വാടകക്കാരനായിട്ടാണ് സച്ചി ആദ്യമായിട്ട് ഓഫീസിലേക്ക് വരുന്നത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും സച്ചി വന്നു, സച്ചിക്ക് അന്ന് മാറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആ ഒരാഴ്ചക്കാലം ഞാൻ അങ്ങോട്ട് ഓഫീസിലേക്ക് പോയിട്ടില്ല, വേറെ സാങ്കേതികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ സച്ചി വന്ന് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നതും സച്ചിയെ പരിചയപ്പെടുന്നതും. എപ്പോഴും ഈ അഭിഭാഷകർ തമ്മിൽ ഒരു സന്യൂട്ടേഷൻ, ഒരു സർ എന്ന് പറയുന്ന ഒരു അഭിസംബോധനയുണ്ട് ആദ്യം പരിചയപ്പെടുമ്പോഴൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം സച്ചി സർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ട് തന്നെ തുടങ്ങുന്നത്. പിന്നീട് പോകെ പോകെയാണ് ആ അതൊരു സൗഹൃദത്തിലേക്ക് വളരുകയും ഒക്കെ ചെയ്തത്. അതായത് ആദ്യമായിട്ട് കാണുന്ന എറണാകുളത്ത് വെച്ച് റൺ ബേബി റണ്ണിൻ്റെ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഞങ്ങൾ അവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലത്ത് പാട്ടെഴുത്ത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുമിച്ചിരുന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല. എഴുത്തുകാരൻ ഒരു സ്ഥലത്തായിരിക്കും, സംഗീതം ചെയ്യുന്ന ആൾ വേറെ സ്ഥലത്തായിരിക്കും, സംവിധായകൻ വേറെ സ്ഥലത്തായിരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അന്ന് പിന്നെ അപൂർവമായിട്ട് മാത്രം അങ്ങനെ കൂടി ചേർന്നുകൊണ്ടുള്ള പാട്ടുണ്ടാക്കുന്ന കമ്പോസിംഗ് ഒക്കെ നടക്കാറുള്ളൂ. ഇതങ്ങനത്തെ ഒരു സന്ദർഭമായിരുന്നു. രതീഷ് വേഗ ഉണ്ടായിരുന്നു, സച്ചി ഉണ്ടായിരുന്നു. സച്ചി അന്നാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെടുമ്പോൾ തന്നെ എനിക്കത് വളരെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അത് എനിക്ക് പലരും പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മനുഷ്യരെ ആയിട്ട് വളരെ പെട്ടെന്ന് അടുക്കുക, അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു ശക്തിവിശേഷമുള്ള ഒരു മനുഷ്യനായിട്ട് പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ യാതൊരു മറകളില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് തമാശകൾ പറയാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ളൊരവസരം ഉണ്ടായി. സച്ചിയെ പരിചയപ്പെടുന്നത് 1992 ഗവൺമെൻറ് ലോ കോളേജ് വെച്ചാണ്. ഞാൻ സെക്കൻഡ് ഇയർ LLB പഠിക്കുമ്പോൾ സച്ചി അവിടെ ഫസ്റ്റ് ഇയറായിട്ട് വന്ന് ജോയിൻ ചെയ്തു 3 year LLB. കോളേജ് വെച്ച് തന്നെ നല്ല അടുപ്പമായിരുന്നു. ഒരു വർഷം സീനിയർ ആണെങ്കിൽ പോലും ഞങ്ങൾ വലിയ അടുപ്പമായിരുന്നു. പിന്നീട് ഞാൻ പ്രാക്ടീസ് തുടങ്ങി. ലോ കോളേജ് പഠിക്കുമ്പോഴേ ഒരു ലോ കോളേജ് വിദ്യാർത്ഥിയുടെ രീതിയിൽ എല്ലാം കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് സച്ചി ജീവിച്ചിരുന്നത്. പഠിച്ചിരുന്ന കാലത്ത് എല്ലാവരോടും നല്ല സൗഹൃദമായി. പിന്നെ നന്നായിട്ട് കവിതയൊക്കെ ചൊല്ലും. പക്ഷെ അതിനുശേഷം വക്കീലായി പ്രാക്ടീസ് തുടങ്ങി. 95 ഞാൻ പ്രാക്ടീസ് തുടങ്ങി, 96 സച്ചി ഹൈക്കോടതി പ്രാക്ടീസ് തുടങ്ങി. കോടതി വന്നപ്പോഴാണ് ഞങ്ങൾ കൂടുതലായിട്ട് അടുത്തത്. സച്ചിനെ ഞാൻ ആ ഗളിയിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അവിടെ വെച്ചിട്ട് ഒരു ദിവസം ഓഫീസിൽ വന്നു. അപ്പോൾ കൊടുങ്ങല്ലൂക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടുതൽ പരിചയപ്പെട്ടു വന്നപ്പോൾ ആ ഒരു ബന്ധം, അപ്പോൾ അറിയാലോ അട്ടപ്പാടി പോലുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുകാരോട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് ആദ്യം ഉണ്ടായത്. പിന്നെ പിന്നെ അത് സംസാരിച്ച് അതൊരു നല്ല ഒരു റിലേഷനിൽ എത്തി. ഏകദേശം ബ്രദർഹുഡ് റിലേഷനാണ്. എൻ്റെ എന്ത് പ്രയാസങ്ങളും അദ്ദേഹമായിട്ട് ഞങ്ങൾ സംവദിക്കാറുണ്ട്. നമ്മൾ
അദ്ദേഹം അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷൻസ് തരാനുള്ളത്. നല്ല ഒരു പ്രോബ്ലം സോൾവർ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഈ പോലീസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ ബന്ധം വളർന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ അടുത്തത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, എപ്പോഴും കാണുമ്പോൾ ഹലോ ഹായ് ഒരു ബന്ധവും അത്യാവശ്യം വിശേഷങ്ങൾ ചോദിക്കുന്നൊരു ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത സമയങ്ങളെന്ന് പറയുന്നത് പിക്കറ്റ് 43 എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷോഫിയാനിലാണ്, കാശ്മീരിൽ ഷോഫിയാനിലായിരുന്നു ഷൂട്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഈ അനാർക്കലിയുടെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പൃഥ്വിരാജുമായിട്ട് മീറ്റിങ്ങിന് വേണ്ടിയും മേജർ സാറുമായിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടിയും അദ്ദേഹം അവിടെ ഷോഫിയാനിൽ വരികയും ആ സമയത്ത് ഒരാഴ്ചയോളം അവിടെ ഉണ്ടാവുകയും ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ സമയങ്ങൾ ചെലവഴിച്ചിരുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ എപ്പോഴും എന്നോട് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ സിനിമയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറയും. അപ്പം അന്ന് ഞാൻ തമാശക്ക് ചോദിച്ചു, അപ്പോൾ സിനിമ ഞാനല്ലേ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, അല്ലടാ ഈ സിനിമ നീയല്ല ചെയ്യണം, അത് വേറെ ആൾക്കാരുണ്ട്, പക്ഷെ ഇനി ഞാനൊരു സിനിമ ചെയ്യണമെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവും. ഒരു സിനിമ സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തായ നോബലിനോട് പറഞ്ഞു, ഈ സച്ചി സേതുവിലെ സച്ചി സേതുവിൻ്റെ നമ്പർ ഒന്ന് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് സച്ചിയുടെ പരിചയമേ ഇല്ല. അപ്പം നോബൽ അന്ന് എടുത്തു തന്നത് സച്ചിയേട്ടൻ്റെ നമ്പറാണ്. പക്ഷേ സച്ചി സേതുവേട്ടൻ്റെ നമ്പറാണ് അന്ന് എടുത്തു തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ സേതുച്ചേട്ടനെ കാണുമായിരുന്നു. അപ്പം അന്ന് എനിക്കറിയില്ല, അതായത് ഇതിൽ രണ്ട് പേരിൽ ആരൊക്കെയാണ്, രണ്ട് പേര് ആരൊക്കെയാണ്, സച്ചിയും സേതുവും എന്നറിയാം, മലയാളത്തിലെ ഏറ്റവും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള റൈറ്റേഴ്സ് ആണെന്നറിയാം, എന്നതിനപ്പുറത്ത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ സച്ചിയേട്ടനെ വിളിക്കുകയും സച്ചിയേട്ടനെ പോയി കാണുകയും ഒക്കെ ചെയ്യുന്നു. അന്ന് സച്ചിയേട്ടൻ സീനിയേഴ്സിൻ്റെ എഴുത്തിലാണ്. അപ്പോൾ സച്ചിയേട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചുള്ള അവസാന സിനിമയാണിത്, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ഭാഗമായിട്ട് പിരിയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എഴുതുന്നത്, ഇതിനകത്ത് അരുണിനെ തീരുമാനിക്കാം, ആരാണ് അരുണിൻ്റെ സിനിമ എഴുതേണ്ടതെന്ന് അരുണിനെ തീരുമാനിക്കാം, ഞാനാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സച്ചിനോടൊപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, എനിക്ക് സേതുവിൻ്റെ പരിചയം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ സച്ചിനോടൊപ്പം ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ആലോചിക്കുന്നതും സച്ചിനോടൊപ്പം ആദ്യത്തെ സിനിമ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതും. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. സച്ചിയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചേട്ടായിസ് ചേട്ടായിസിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് ഫുൾ ക്രൂവിനെ കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നുമില്ല. എല്ലാവരെയും ലൊക്കേഷൻ ചെന്നിട്ട് തന്നെയാണ് മീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഡയറക്ടറെ മാത്രമേ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സച്ചിയേട്ടനെ അവിടെ വെച്ച് കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് മൂവീസും കാര്യങ്ങളൊക്കെ ഹിറ്റായിരുന്നു, എല്ലാം നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് അങ്ങനത്തെ മൂവീസൊക്കെ കണ്ട് നമുക്കറിയാം. പക്ഷേ ആദ്യമായിട്ട് കാണുന്നതും മിണ്ടുന്നതും എല്ലാം. അപ്പോൾ സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ വേണ്ടി തന്നു. എല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ എനിക്ക് കാര്യങ്ങളൊക്കെ നറേറ്റ് ചെയ്ത് തന്നു. ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സച്ചിയേട്ടൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞും തന്നു. കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തും കൂടെ എനിക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെയാണ് സച്ചിയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞാനും ഇങ്ങനെ ഓർക്കുമായിരുന്നു, എൻ്റെ ലൈഫിൽ ഞാൻ 4 സിനിമകളാണ് സച്ചിയേട്ടനെ ചെയ്തിട്ടുള്ളത്. അപ്പം 4 സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഡയലോഗ്സ് പറഞ്ഞിട്ടുള്ളത് സച്ചിയേട്ടൻ്റെ ഡയലോഗ്സാണ്. 4 സിനിമ എന്ന് പറയുമ്പോൾ ചില്ലറ ഡയലോഗ് അല്ല, അറിയാമല്ലോ. ഒരുപാട് ഡയലോഗ്സ് അദ്ദേഹം എഴുതിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 4 സിനിമകളും എൻ്റെ കരിയറിൽ ഒരു വലിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ചേട്ടായിസ് എന്ന് പറയുമ്പം ഞാൻ നായികയായിട്ട് വരുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പം അതെനിക്കൊരു ഒരു ബ്രേക്ക് തന്നൊരു ഫിലിമായിരുന്നു ചേട്ടായിസ്. അത് കഴിഞ്ഞിട്ട് അനാർക്കലി അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത മൂവിയിലും ചെയ്യാൻ പറ്റി. സച്ചിയേട്ടനെ പരിചയപ്പെടുന്ന അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യാൻ ചെന്നത് മുതലാണ്. ചെന്നു പരിചയപ്പെട്ടു, പരിചയപ്പെട്ട അന്ന് മുതൽ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് നല്ലൊരു സൗഹൃദം സച്ചിയേട്ടനായിട്ട് ഉണ്ടായി. സച്ചിയേട്ടൻ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളുമല്ല, എല്ലാവരുമായിട്ടും ഒരുപോലെ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും പെരുമാറും, സംസാരിക്കും. അങ്ങനെ എന്നോട് ഈ തിരക്കഥ വായിക്കുക, സ്ക്രിപ്റ്റ് വായിക്കുമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞു. എന്തഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയണം എന്ന് പറഞ്ഞു. അത് വായിച്ച് എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറഞ്ഞു. പുള്ളി അതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് സംസാരങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതിനകത്ത് അഭിപ്രായം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആർക്കലിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ
പിന്നെ കുറച്ച് സമയം പ്രീ പ്രൊഡക്ഷൻ ലക്ഷദ്വീപിലേക്ക് പോകാനും അവിടേക്ക് എത്താനൊക്കെ ഉള്ള ഒരു കുറച്ച് ദിവസം ഒരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം പ്രീ പ്രൊഡക്ഷൻ ടൈമിലെല്ലാം നമ്മളൊരു നമ്മുടെ ടീമുമായിട്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാരുമായിട്ട് ഇടപഴകുന്ന രീതിയിൽ സച്ചിയുടെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിഗിൾ ചെയ്തു, എല്ലാവരുമായിട്ടും വലിപ്പച്ചെറുപ്പമൊന്നും ഇല്ലാണ്ട് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ഇടപെടാൻ തുടങ്ങി. അപ്പം നമുക്ക് ആ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഡിസ്റ്റൻസ് പുള്ളി തന്നെയാണ് മാറ്റുന്നത്. പുള്ളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെയല്ല, ജനാധിപത്യപരമായി എല്ലാവരും പെരുമാറണം, സിനിമയിലുള്ള അത്തരം സിസ്റ്റങ്ങൾ മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും കൂടെയാണ്. അത് ഭയങ്കര അതുവരെ നമ്മൾ ശീലിച്ച സിനിമകളിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം രീതിയിൽ പറയുന്ന ചിന്തിക്കുന്ന മനുഷ്യനായിരുന്നു. 2019 മിഡില് പൊറിഞ്ചുവിന്റെ ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ബാദുഖാന്റെ ഒരു കോൾ വരുന്നത്. ബാദുഖാണ് സാധാരണ വിളിക്കുന്നത്. ബാദുഖ വിളിച്ചിട്ട് പറഞ്ഞു, ജയിക് സാർ, ഇങ്ങനെ രഞ്ജിത് സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, ഒരു വരാൻ പോകുന്നുണ്ട്. സച്ചിയേട്ടനാണ് ഡയറക്ടർ, സച്ചിയാണ് ഡയറക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാംലീലയുടെയും സച്ചിയേട്ടൻ്റെ സിനിമകളുടെയൊക്കെ ഒരു വലിയ ഫാനാണ്, സച്ചിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ അവരെന്താ ചെയ്യാലോ ബാദുഖ എന്ന് പറഞ്ഞു. അങ്ങനെ ബാദുഖ പറഞ്ഞു, നീ വൈകുന്നേരം പറ്റുമെങ്കിൽ സച്ചിയേട്ടനെ ഒന്ന് വിളിക്കണം, സച്ചിനെ വിളിക്കണം, അവർക്ക് ഡിസ്കസ്. ഞാൻ പറഞ്ഞു, അന്നത്തെ ദിവസം എനിക്ക് വിളിക്കാൻ പറ്റില്ലായിരിക്കും, ഒരു ദിവസം നെക്സ്റ്റ് ഡേ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറഞ്ഞതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ഞാൻ സച്ചിയേട്ടനെ നെക്സ്റ്റ് ഡേ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സച്ചിയേട്ടൻ, ഇങ്ങനെ ജയിക്സാണ് ബാദുഖ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടാ, എന്നാ ഉണ്ടോ മോനെ, എന്നെ നീ കുട്ടാന്നാണ് എന്നെ വിളിച്ചത്. അപ്പം തന്നെ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷനൊക്കെ മാറി അത്രയും ഒരു വോമായിട്ടാണ് ഫസ്റ്റ് കോൺവെർസേഷനിൽ നമ്മൾ പുള്ളിയുടെ എന്നെ ഭയങ്കര എന്തോ പരിചയമുള്ള പോലെ ആയിരുന്നു സച്ചിയേട്ടൻ്റെ സംസാരം. അന്ന് തന്നെ സച്ചിയേട്ടൻ്റെ മൂഡിൽ ഉള്ള കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെർഫെക്റ്റ് സിങ്കായി. ആ ഒരു ഒരു 5 മിനിറ്റ്സിനുള്ളിൽ സച്ചിയേട്ടൻ എന്നെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, എൻ്റെ വർക്കുകൾ സച്ചിയേട്ടൻ അറിയാം. സച്ചിയേട്ടൻ ഈ പറഞ്ഞ പോലെ എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കാണിക്കുകയും എനിക്കൊരു കോൺഫിഡൻസ് ആ ഒരു 5 മിനിറ്റിൽ കിട്ടി. കാരണം ഒന്ന്, രഞ്ജിത് സർ സച്ചിയേട്ടൻ ഇങ്ങനത്തെ ഒരു സ്ട്രോൾ വാച്ചിനോട് വർക്ക് ചെയ്യുമ്പം എനിക്കത്ര എക്സ്പീരിയൻസ് മതിയോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ഇവരൊക്കെ എത്ര പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പം ആ കോൺവെർസേഷനിൽ മനസ്സിലായി, ഇത് സച്ചിയേട്ടൻ വിട്ടുകൊടുത്താൽ മതി, ഞാൻ ജസ്റ്റ് സച്ചിയേട്ടൻ കൂടെ ഒരു ട്രാവൽ ചെയ്താൽ മതി എന്നുള്ളൊരു ഒരു ഫീലിംഗ് ആയിരുന്നു. 8ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ സച്ചിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സച്ചിൻ ക്ലാസ്സിൽ അറിയപ്പെടുന്ന ഒരു കുട്ടി ആയിരുന്നില്ല ആ കാലത്ത്. കാരണം എന്താ വെച്ചാൽ, ക്ലാസ്സിൽ അറിയപ്പെടണമെങ്കിൽ ഒന്നില്ലേൽ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നക്കാരനായിരിക്കണം. ഇത് രണ്ടും അല്ലായിരുന്നു സച്ചിൻ. ഒരു മീഡിയം സ്റ്റുഡൻ്റ്, അത്യാവശ്യം പഠിച്ചു പോകുന്നൊരു സ്റ്റുഡൻ്റ് അതായിരുന്നു സച്ചിൻ. യൂത്ത് ഫെസ്റ്റിവലും ആർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് സച്ചിനെ ഞാൻ കൂടുതൽ അറിയുന്നത്. സ്കൂൾ പഠനകാലത്ത് നാടകങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഞങ്ങളൊരു പൂവും ചന്ദനവും എന്ന ഒരു നാടകം, അന്ന് ഞങ്ങളുടെ സ്കൂളിലെ NCC അധ്യാപകനായിരുന്ന സേവർ മാഷിൻ്റെ നേതൃത്വത്തിൽ ആണ് ആ നാടകം ഞങ്ങളെ പരിശീലിപ്പിച്ചത്. ഞങ്ങളെ നാടകം പരിശീലിപ്പിക്കുന്നതിൽ കൊടുങ്ങല്ലൂര് അന്നത്തെ ഫ്രണ്ട്സ് കലാവേദിയിലെ മുതിർന്ന അംഗങ്ങൾ, അവര് സ്കൂളിൽ വന്ന് ഈ യൂത്ത് ഫെസ്റ്റിവലിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഇതിന്റെ റിഹേഴ്സലും പരിശീലിക്കലും എല്ലാം സ്കൂളിൽ നടത്തിയത്. രാത്രി വൈകുവോളം, വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രി 9 മണി 10 മണി വരെയൊക്കെ അന്ന് നാടകം പരിശീലിച്ചത് ഓർക്കുന്നുണ്ട്. 85 പത്തനംതിട്ടയിൽ വെച്ച് സംഘടിപ്പിച്ച അഖില കേരള ചിൽഡ്രൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ നാടക മത്സരത്തിൽ ഈ നാടകം 1ാം സ്ഥാനം കരസ്ഥമാക്കുക മാത്രമല്ല, ഏറ്റവും നല്ല നടനും സഹനടനും പോപ്പുലർ ആക്ടറിനുള്ള അവാർഡ് കിട്ടി. ഈ പോപ്പുലർ ആക്ടറിനുള്ള അവാർഡ് കിട്ടിയത് സച്ചിനാണ്. അപ്പോൾ ഞങ്ങൾ ഈ നാടകം 3 വർഷം കളിച്ചിട്ടുണ്ട്. ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ആ സമ്മാനങ്ങളെ കൊണ്ടിട്ട് കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ആ ഒരു അലമാര നിറയപ്പെട്ടു എന്നുള്ളൊരു സത്യമാണ്.
ഞങ്ങൾക്ക് റിവലായിട്ട് പല നാടകങ്ങളും അവൻ ചിലപ്പോൾ സ്വന്തമായിട്ട് എഴുതിയ നാടകങ്ങൾ കൊണ്ടുവരുന്നു, ഏകാന നാടകം. ചിലപ്പോൾ പല നാടകം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുള്ള നാടകങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ വളരെ ഭംഗിയായിട്ട് അവൻ അതിൻ്റെ ഒരു സംവിധാനം എന്നുള്ളൊരു കർമ്മം അവൻ നിർവഹിക്കുമായിരുന്നു. ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു സച്ചിന്. അതൊരു നല്ല കഴിവ് തന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയും അത് പിന്നീട് കൊടുങ്ങല്ലൂരിലെ വിവിധ തെരുവുകളിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സച്ചിൻ. സ്കൂളിൽ സേവ്യർ മാഷ്, ജീവരാജ് ഉൾപ്പെടെ സച്ചുവിൻ്റെ സഹയാത്രികരും സതീർത്ഥ്യരുമായ ഒട്ടനവധി സുഹൃത്തുക്കൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഈ പ്രവർത്തനത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് നാൾ അടുത്ത് കഴിഞ്ഞപ്പോഴാണ്, അത് ഹൈക്കോടതിയിലെ കലാപരിപാടികളൊക്കെ ആയിട്ട് കലാമത്സരങ്ങളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സച്ചി ഒരു നല്ല കലാകാരനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ലോ കോളേജ് വെച്ച് അത്രയും അറിയില്ലായിരുന്നു. എന്നാലും കവിതയൊക്കെ ചൊല്ലും നന്നായിട്ട്. കവിത നാടകമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ അവസാനം ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ മുതിർന്ന അഭിഭാഷകരെ കൂടെ എല്ലാ വർഷവും നാടകം കളിക്കുന്നതാണ്. അവർ സച്ചിയെ വിളിച്ച് ചുമതലപ്പെടുത്തി നാടകം സംവിധാനം ചെയ്യാനായിട്ട്, ഭംഗിയായിട്ട് സംവിധാനം ചെയ്യും. അങ്ങനെ സജീവമായ ഒരു സംഘടനാ ജീവിതത്തിൻ്റെ ഘട്ടത്തിലാണ് സജിതയുടെ അനുജനായിട്ട് സച്ചി പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് മല്ലിങ്ങര കോളേജിൽ എത്തുന്നത്. ഞാനപ്പോഴേക്കും എൻ്റെ വിദ്യാഭ്യാസ ജീവിതം ആ കോളേജിലെ ഡിഗ്രി വിദ്യാഭ്യാസം ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായ കാലം സച്ചി മുത്ത് ക്യാമ്പസിൽ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നുമില്ല. എങ്കിലും ഒരുമിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അല്പകാലത്തിനിടയിൽ വളരെ തീവ്രമായ നിശിതമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളും അത് പ്രകടിപ്പിക്കുന്ന തീവ്രമായ രൂപങ്ങളും എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളായിട്ടാണ് സച്ചിയെ ഞാൻ ഓർക്കുന്നത്. സച്ചിയുടെ വീക്ഷണങ്ങൾക്കെല്ലാം അക്കാലത്ത് നിശിതമായ സ്വഭാവങ്ങളുണ്ടായിരുന്നു. ആ നിശിതമായ സ്വഭാവങ്ങൾ തൻ്റെ അഭിപ്രായങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ അല്പം പോലും മടിയില്ലാതിരുന്ന ഒരാളുമായിട്ടാണ് അന്നത്തെ സച്ചിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ. 1988 അദ്ദേഹം, ആ കാലയളവിലാണ് അദ്ദേഹം മല്ലിങ്ങര എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിയായിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ളത്. വളരെ ഏറ്റവും സച്ചിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത് എല്ലാവരെയും ബഹുമാനിക്കാൻ സച്ചി എപ്പോഴും ശ്രദ്ധിക്കും. വളരെ ലാളിത്യ പൂർണ്ണമായ ജീവിതം, വളരെ കുട്ടിക്കാലത്ത് തുടങ്ങി സച്ചി, ഞാനൊരു അക്കൗണ്ടിങ് ക്ലാസ് എടുക്കണമെങ്കിൽ പോലും ഈ ക്ലാസ്സിൻ്റെ ഇടക്ക് ഞങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയം, സാഹിത്യം, കവിത, കഥ എന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. ഒരു ഗുരു ശിഷ്യ എന്നപ്പുറം എന്നൊരു ചേട്ടാന്നെ വിളിച്ചിരുന്നു, മാഷ് നല്ല വിളിച്ചിരുന്നു സച്ചി. അത്തരം സച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും ഞങ്ങൾ പഠിക്കുക, അല്ലെ എൻ്റെ വീട്ടിൽ വന്ന് പഠിക്കും, അല്ലെ പ്രൊഫസർ. അങ്ങനെ രാത്രിയാണ്, പാതിരാത്രി വരെ ഏകദേശം 12 മണിവരെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത് വന്നിരിക്കും. ഒറ്റയ്ക്ക് വന്ന് പഠിക്കാൻ തയ്യാറാവും. മറ്റുള്ള കുട്ടികൾക്ക് പഠിച്ച ശേഷം സച്ചി ഒറ്റയ്ക്ക് വന്നാൽ പഠിക്കുക എൻ്റെ അടുത്ത് വരാനുള്ള. സച്ചിനെ കാണാൻ കഴിയുന്ന വെച്ചാൽ വേഷം പോലും സച്ചി അന്ന് വളരെ ലഘുവാളിത്യപൂർണ്ണ ഒരു വേഷത്തിലാണ് സച്ചിൻ എപ്പോഴും കാണുന്നത്. ഒറ്റ മുണ്ട്, മിക്കവാറും കതറ് മുണ്ടായിരിക്കും, ഒറ്റ കതറ് മുണ്ട്, കരയുള്ള മുണ്ടെടുക്കും. ഷർട്ടാണെങ്കിൽ സച്ചിന് വളരെ രസമാണ്, ഒരു ചെറിയ ഷർട്ട്, ഒരു ഹാഫ് കൈ ഷർട്ട്. ആ ഹാഫ് കൈ ഷർട്ടാണ് വളരെ മനോഹരമാണ്. അതിൻ്റെ അറ്റം ഇങ്ങനെ ഒരു വി പോലെ അറ്റത്ത് വെട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ മീതി ബട്ടൺസ് ഉണ്ടാവും. എപ്പോൾ ഏത് ഷർട്ടാണ് സച്ചിക്ക് അത് പ്രത്യേകത. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ കുട്ടിക്കാലത്ത് തുടങ്ങി തന്നെ തനതായ ഒരു ജീവിതശൈലി സച്ചിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. സ്വഭാവ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ വളരെ രസികനായി, വളരെ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്ന സാധനം വളരെയധികം ഉള്ള ഒരാളായിരുന്നു. നമുക്ക് സമയം പോകുന്ന അറിയില്ല അദ്ദേഹമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ, തമാശകളായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ തന്നെ എല്ലാ വിഷയങ്ങളെക്കുറിച്ച്, ഇപ്പോൾ പൊളിറ്റിക്സ് ആണെങ്കിലും സാഹിത്യമാണെങ്കിലും അന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചലനങ്ങളെയും ശരിക്കും വീക്ഷിക്കുകയും അതിനെക്കുറിച്ചൊക്കെ തന്നെ സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം സച്ചിയേട്ടൻ്റെ അടുത്ത് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ മാക്സിമം ഒരാൾക്ക് ലൈഫിൽ സച്ചിയേട്ടനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒരു 5 മിനിറ്റ് കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും ഒരിക്കലും ആ വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും സച്ചിയേട്ടൻ പോകില്ല. കാരണം അവർ ആ 5 മിനിറ്റിൽ അത്രത്തോളം ഒരു ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രത്തോളം ജെനുവിനായിട്ട് ആസ് എ ഹ്യൂമൻ
അത്രത്തോളം ജെനുവിനിറ്റി ഉള്ള ഒരു ക്യാരക്ടറും നേച്ചറും ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഒരു 5 മിനിറ്റ് സച്ചേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക്, പക്ഷെ ഒരിക്കലും ആ മനുഷ്യനെ മറക്കാൻ കഴിയുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞ സച്ചേട്ടൻ. ഇൻഫാക്ട് അയ്യപ്പനും ഘോഷയൊക്കെ കഴിഞ്ഞിട്ട് സച്ചേട്ടൻ എന്ത് തോന്നുന്നു പറയുമ്പോൾ എന്ത് തോന്നാൻ അടുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു എക്സൈറ്റ്മെന്റ് പോലും കാണിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇത്രയും വലിയ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പടത്തില് അതേ കുട്ടാ വിളിയും ആ എന്തുണ്ടോ കേട്ടാ അടുത്ത് നമുക്ക് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ ആ ഒരു സംസാരം, ആ ടോണും ആ ഗ്രൗണ്ടഡ്നെസ് ഉണ്ടല്ലോ. ഞാൻ ഈ വർക്ക് ചെയ്ത സമയത്ത് തന്നെ നമുക്കറിയാലോ ഒരു ഹിറ്റ് വന്നു കഴിയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ മാറ്റം ഡയറക്ടേഴ്സിൽ വരുന്ന ആറ്റിറ്റ്യൂഡിൽ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമുക്കത് ഫീൽ ചെയ്യും, കാരണം ഈ ഫെയിം ആൻഡ് ഈ ഒരു പോപ്പുലാരിറ്റി ഒക്കെ മാനേജ് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അത് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ ആരിൽ നിന്ന് എക്സ്പെക്റ്റും ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ സച്ചേട്ടൻ ആ കാര്യത്തിൽ ഞാൻ ഒന്നും പറയാനില്ല അതിനകത്ത്. ഞാനിത് വെറും വാക്ക് പറയല്ല, ജെന്യുവൻ ആയിട്ടും ഒരു ജാടയോ ഒരു ഒരു തരി ഇത്രയും. അത് ബാക്ക് ടു ബാക്ക് ബ്ലോക്ക് ബസ്റ്റേഴ്സാണ് ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും ഘോഷയും. സച്ചേട്ടൻ എന്ന് പറഞ്ഞ ഫിലിം ആസ് എ ഫിലിം മേക്കർ ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാരക്ടറേ അല്ല. അദ്ദേഹം എപ്പോഴും ഈ പറഞ്ഞ പോലെ അതിൽ നിന്നെല്ലാം ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ തന്നെയാണെങ്കിലും ഭയങ്കരമായിട്ട് മടിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ്. എപ്പോഴും പറയും എനിക്ക് ഫ്രീഡം വേണം, കാരണം ഞാനൊരു പബ്ലിക്കിൽ പോകുമ്പം എന്നെ ആരും തിരിച്ചറിയേണ്ടെന്ന് തന്നെയാണ് സച്ചേട്ടൻ പറയുന്നത്. പക്ഷെ സാധാരണ ആൾക്കാരെല്ലാവരും പറയുന്നത് ഒരു സിനിമ ചെയ്തവരാണെങ്കിലും എന്നെ ഒരു 100 ആൾക്കാരെങ്കിലും എൻ്റെ സിനിമയിൽ കൂടി മാത്രമല്ല പേഴ്സണലായിട്ടും എന്നെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആൾക്കാരും. പക്ഷെ സച്ചേട്ടൻ നേരെ തിരിച്ചായിരുന്നു. സച്ചേട്ടൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കും. സച്ചേട്ടൻ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് മടിച്ചിരുന്നു. സച്ചേട്ടൻ എപ്പോഴും പറയും എന്നെ ആൾക്കാർ അറിയേണ്ടത് എൻ്റെ സിനിമകളിൽ കൂടി അല്ലെങ്കിൽ എൻ്റെ എഴുത്തിൽ കൂടി ആയിരിക്കണമെന്ന്. അതായിരുന്നു സച്ചേട്ടൻ ഏറ്റവും വലിയ ആഗ്രഹം. അല്ലെങ്കിൽ ഒരു എനിക്കൊരു സിനിമ ചെയ്ത് എനിക്ക് കുറേ അവാർഡ്സുകൾ കിട്ടണം, അല്ലെങ്കിൽ എന്നെ ഒരുപാട് ആൾക്കാർ അറിയണം, എവിടെ പോയാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്ന് എൻ്റെ അടുത്തേക്ക് വരണം എന്നൊന്നും സച്ചേട്ടൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. സച്ചേട്ടൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറും. എത്രത്തോളം ഒഴിഞ്ഞു മാറാമോ എത്രത്തോളം എസ്കേപ്പ് ആകാമോ അതൊക്കെ സച്ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ഈ പറഞ്ഞ പോലെ നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ പ്രമോഷൻ സമയത്തായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ ചാനലിന് മുമ്പിൽ വന്നിരുന്നിട്ട് സച്ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. സച്ചി ഏതാണ്ട് ഒരു 3-4 വർഷം പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ സീനിയർ അഡ്വക്കേറ്റ് ശാന്തലിംഗം സാറിൻ്റെ കൂടെ ആയിരുന്നു സച്ചി. സച്ചിയുടെ ക്ലാസ്മേറ്റും അടുത്ത സുഹൃത്തുമായ ബെന്നി ആൻ്റണി പാറയിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു 5-8 എൻ്റെ സുഹൃത്തായ പി കെ മൊയ്തീൻ കുഞ്ഞ് വിദേശത്ത് ജോലിയാണ്. അഡ്വക്കേറ്റ് വർഗീസ് പ്രേം, ദീപക്, സൈബി ജോസ് കിടങ്ങൂർ, അങ്ങനെ ആനന്ദ്, അങ്ങനെ കുറേ. പിന്നെ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഗോപിനാഥ് മേനോൻ, അങ്ങനെ ഒരു ചെറുപ്പക്കാരെ അഭിഭാഷകരുടെ ഒരു ടീമായിരുന്നു ഞങ്ങൾ. എനിക്ക് തോന്നിയിരിക്കുന്നത് സച്ചി ഒരു അഭിഭാഷകൻ എന്ന ലെവലിൽ തന്നെ നല്ലൊരു ശരിക്കും പറഞ്ഞ സക്സസ് ആവാൻ കെലുപ്പുള്ളൊരു വ്യക്തിത്വമായിരുന്നു. പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളായിരുന്നു സച്ചിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അവനെ അന്ന് തൊട്ടേ ക്രിമിനൽ ലോയിൽ അവനെ നല്ല ഒരു ഗ്രാഹ്യവും ഡെപ്തും ഉണ്ടായിരുന്നു. കാര്യം അശാൻ അതെല്ലാം പെട്ടെന്ന് ഗ്രഹിക്കാൻ നന്നായിട്ട് നടത്താനും അതിൻ്റെ പുറകെ അത് നന്നായിട്ട് ചെയ്യാനും നല്ല കഴിവായിരുന്നു. ഒരു വർഷം ഏതാണ്ട് പ്രാക്ടീസ് തുടങ്ങി 1.5 വർഷം കഴിഞ്ഞപ്പോൾ സീനിയറുടെ ഒരു കേസിൽ ഒരു മർഡർ കേസിൽ ഒരു പ്രതിക്ക് വേണ്ടി സെഷൻസ് കോടതിയിൽ ആ കേസ് സീനിയറോട് പറഞ്ഞിട്ട് സച്ചി അത് ഏറ്റെടുത്ത് നടത്തിക്കോളാമെന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു സച്ചി. അന്ന് വക്കീലായിരിക്കുമ്പോഴും നന്നായി ഡീപ്പായിട്ട് കേസുകൾ പഠിക്കും, എങ്ങനെയാണ് കേസുകൾ പഠിക്കേണ്ടതെന്നും നിയമവകുപ്പുകളും സെക്ഷൻസൊക്കെ എങ്ങനെയാണ് വായിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ നന്നായിട്ട് അറിയാം. എന്നെക്കാളും കുറച്ച് ജൂനിയർ ആണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ കേസിന് പോകുമ്പോൾ ഞാൻ സച്ചിയോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, അത് ഈ അടുത്ത കാല സിനിമാ ജീവിതത്തിൽ തിരക്കുള്ള സമയത്തും പുസ്തകങ്ങൾ വായിക്കും. അതെല്ലാം മലയാളം, ഇംഗ്ലീഷും, ചരിത്രം, എല്ലാ തരം പുസ്തകങ്ങളും വായിക്കും. സിനിമയായിട്ട് ബന്ധപ്പെട്ടതും പുസ്തകങ്ങൾ വായിച്ച് ഒരുപാട് ഇതേക്കുറിച്ച് നന്നായിട്ട് അറിയുകയും ചെയ്യുക. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമാക്കാരനെ പോലെ തന്നെ അദ്ദേഹം ഇത് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുമായിരുന്നു സിനിമയെക്കുറിച്ച്.
ഞാൻ അടുത്ത കാലത്ത് ഒരു എൻ്റെ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഞാനൊരു പുസ്തകം വായിച്ച് മേടിച്ച് വായിച്ചു, മനു എസ് പിള്ളയുടെ ഇത് ഐവറി ത്രോൺ, തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്രം, തിരുവിതാംകൂറിൻ്റെ ചരിത്രം. അപ്പോൾ ഞാൻ സച്ചിയെ വിളിച്ച് പറഞ്ഞു നല്ലൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് മനു എസ് പിള്ളയുടെ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല ബ്രില്ലിയൻ്റ് വർക്ക്. ആ പുസ്തകത്തിൻ്റെ പേര് അത് ഞാൻ വായിച്ചു കഴിഞ്ഞു, അത് സച്ചി എന്നേ വായിച്ചു കഴിഞ്ഞു. എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് സമയം സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വായനാ ലോകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ളൊരു അവസരം ലഭിച്ചു. നമ്മുടെ സാധാരണ സിനിമക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലും പരപ്പിലുമുള്ള അറിവ് ഉള്ള ഒരാളായിരുന്നു. വായന പ്രത്യേകിച്ചും മലയാളത്തിലെയും മറ്റ് വിദേശ സാഹിത്യത്തിലെയും ഒക്കെ കൃതികളുമായിട്ട് നല്ല ബന്ധമുള്ള, നല്ല വായന പരിചയമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ ഒരുപാട് സമയം അത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഉണ്ടായിരുന്നു. കവിത അതുപോലെ തന്നെ ശരിക്കും ആസ്വദിക്കുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഡീപ്പായിട്ട് വായിക്കും എന്നുള്ളതിന്, ഏതൊരു എന്നോടൊരു പറഞ്ഞാണ് ഒരു പ്രശസ്ത സംവിധായകൻ ഒരു സിനിമ ഹിറ്റായ ഒരു സിനിമ വളരെ ഹിറ്റായി കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോഴത്തേക്കും കഥ പുതിയതാണ്, അപ്പോൾ സച്ചി പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു പുസ്തകത്തിൽ ബുക്കിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അത് ആ കഥ അങ്ങനെ അതും മലയാളത്തിലും ഇംഗ്ലീഷും ഒന്നുമല്ല, വേറെ ഏതോ രാജ്യത്തെ ഒരു സ്റ്റോറിയാണ്, എനിക്ക് തോന്നുന്നത് ഫ്രഞ്ചാണെന്ന് തോന്നുന്നു, ഫ്രഞ്ച് കഥയാണ്. അത് ആ കഥ സിനിമയിലാണ്. അപ്പോൾ ആ സംവിധായകൻ ആ കഥയുടെ ആ ത്രെഡ് അവിടെ നിന്ന് കിട്ടിയതാണ് സച്ചി. അപ്പം അദ്ദേഹം വളരെ ഇമ്പ്രസ്ഡ് ആയിപ്പോയി, ഇത്രയേറെ വായിക്കുന്ന ഒരാളാണെന്ന് അവർക്കറിയില്ലായിരുന്നു. പിന്നെ എഴുത്തിൻ്റെയും നാടകത്തിൻ്റെയും ഒരുപാട് സിനിമ കണ്ടതിൻ്റെയും വായനയുടെയും ഒക്കെ ഒരുപാട് അനുഭവമുള്ള, അറിവുള്ള, അതും നല്ല രീതിയിൽ വേണ്ട സമയത്ത് ഓർമ്മ വരുന്ന ഒരു മനുഷ്യനായിരുന്നു. മെമ്മറി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മെമ്മറി ആയിരുന്നു, അത്ഭുതപ്പെട്ടു പോകുന്ന ഓർമ്മ ശക്തിയായിരുന്നു അച്ഛൻ. പണ്ട് വായിച്ചതും ഒക്കെ കോട്ട് ചെയ്തുനിന്ന് സംസാരിക്കാനും ഒക്കെ അസാമാന്യമായ ഒരു കഴിവ് തന്നെയായിരുന്നു അച്ഛൻ. എൻ്റെ ഒഴിവുവേളകളിലെല്ലാം ഒരു മുമ്പിലൊരു സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ഇല്ലാതെ തന്നെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതുമായിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ എഴുതും, അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ എഴുതുന്നതെന്ന് ചോദിച്ചു. അതെടുത്ത് വായിച്ചിട്ട് അതിനകത്ത് ഭയങ്കര താല്പര്യം വന്നു. പിന്നീട് ഞങ്ങളുടെ ഒഴിവു സമയങ്ങളിലെല്ലാം തന്നെ സിനിമയായി ഞങ്ങളുടെ സംസാരങ്ങൾ, കാരണം രണ്ടുപേർക്കും കമ്പം സിനിമയോട് തന്നെയായിരുന്നു. സച്ചിക്കാണെങ്കിലും സച്ചി കോളേജിൽ പഠിക്കുമ്പോൾ നാടകങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പോയിരുന്ന ഒരാളാണ്. ഞാൻ കോളേജിൽ വേറൊരു രീതിയിൽ കുറച്ച് യൂണിയൻ പ്രവർത്തനങ്ങളും ചെയർമാനൊക്കെ ആയിട്ട് കുറച്ച് പ്രസംഗവും ഇതൊക്കെ ആയിട്ട് പോയിരുന്നതാണ്. സിനിമ തന്നെയാണ് എൻ്റെയും കമ്പം. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പാഷൻ സിനിമയോടാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചതും മുഴുവൻ ആ സമയങ്ങളിലെല്ലാം തന്നെ സിനിമയെക്കുറിച്ചായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരു കഥ സിബിമലയിലിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഒരു സുഹൃത്ത് വഴി പോകുന്നു. സിബി സാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. സിബി സാറ് ആ കഥ ഇത്തിരി സംഗീതത്തിനൊക്കെ പ്രാധാന്യമുള്ള കാരണം തന്നെ, അദ്ദേഹം ഒരുപാട് സംഗീതത്തിന് പ്രാധാന്യമുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ രണ്ട് അഭിഭാഷകരാണ്, എന്തെങ്കിലും പ്രത്യേകതയുള്ള ആരും പറയാത്ത രീതിയിലുള്ള നോവൽറ്റി ഉള്ളൊരു കഥ കണ്ടെത്തു, അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ സിബി സാറ് പറയുന്നത് അനുസരിച്ച് കേട്ട് സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് റോബിൻഹുഡ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് എഴുതുന്നത്. ഈ സച്ചി സേതു എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ സച്ചി സേതു എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ്, ആ ഒരു പേര് വന്നതിന് ഒരു കഥയുണ്ട്. റോബിൻഹുഡ് എന്ന് പറയുന്ന സിനിമ പല സംവിധായകരെയും കണ്ട് നടക്കാതെ വന്നപ്പോൾ ശരിക്കും ഞങ്ങൾ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു ആ സിനിമ. അന്ന് അതുൽ കുൽക്കർണി, ബോളിവുഡിൽ നിന്ന് അതുൽ കുൽക്കർണിക്ക് വെറും സിനോപ്സിസ് അയച്ച് അദ്ദേഹം ഇവിടെ വരികയും അതിൻ്റെ പൂജ ടാജിൽ വെച്ച് നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ സാങ്കേതിക കാരണങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രിമച്യൂറായിട്ടുള്ള ഒരു എൻട്രി എന്നുള്ളതിനകത്ത് ആ സിനിമ നടക്കാതെ പോയി. ഒരുപാട് കാരണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള പരിമിതമായുള്ള അറിവായിരിക്കാം, സിനിമ എന്ന് പറയുമ്പോൾ സിനിമയെക്കുറിച്ചല്ല സിനിമയുടെ ഒരു സാങ്കേതികത്വത്തെക്കുറിച്ചുള്ള പരിമിതമായിട്ടുള്ള അറിവൊക്കെ ആയിരിക്കാം അതിനൊരു തടസ്സം വരികയും അത് നടക്കാതെ പോയി. പക്ഷേ താജിലെന്ന് റോബിൻഹുഡ് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് വെച്ചപ്പോൾ അതിൻ്റെ താഴെ കഥാതിരക്കഥ സംവിധാനം, സംഭാഷണം സംവിധാനം സച്ചി സേതു എന്ന് പറഞ്ഞ് എഴുതി വച്ചിരുന്നു. അവിടെയാണ് ശരിക്കും സച്ചി സേതു എന്ന് പറയുന്ന ആ പേര്, രണ്ടുപേരും ഒന്നായി വരുന്ന സച്ചി സേതു എന്ന് പറയുന്ന നാമം ആദ്യമായിട്ട് എഴുതി ചേർക്കപ്പെട്ടത്. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന സിദ്ദിഖ്
ഡയറക്ടർ സിദ്ദിഖ് സാറിൻ്റെ അനിയൻ സാലി വഴിയാണ് ഷാഫിയെ പരിചയപ്പെടുന്നത്. ഷാഫിയായിട്ടുള്ളൊരു പരിചയം ഒരു സൗഹൃദത്തിൽ തുടങ്ങി. പല വൈകുന്നേരങ്ങളിലും ഞങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിലും ചർച്ചകളിലുമൊക്കെ ഷാഫി എന്നൊരു അറിയപ്പെടുന്ന സംവിധായകനാണ്. ആ സമയത്ത് റോബിൻഹുഡ് സ്ക്രിപ്റ്റ് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ല അത് എന്ന് തിരിച്ചറിഞ്ഞ് അത് ജോർജ് സാറിനെ കേൾപ്പിക്കാൻ ഷാഫിയും പറഞ്ഞു. അങ്ങനെ ഒരു വൈകുന്നേരമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്ന ആദ്യ സിനിമയുടെ ഒരു കഥാതന്തു, 3000 പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു എന്ന് പറയുന്ന ഒരു കഥയുടെ ഒരു ത്രെഡ് മാത്രം ഞങ്ങൾ ഷാഫിയുടെ അടുത്ത് പറയുന്നത്. ആ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോഴും ഓർക്കുന്ന ചില എറണാകുളത്തെ കവിത തിയേറ്ററിലാണ് ഞങ്ങളുടെ ആ പടം ഇറങ്ങുന്നത്. അപ്പം ആദ്യത്തെ ഷോ തന്നെ ഞങ്ങൾ അഭിഭാഷകർ മൊത്തം അതിൻ്റെ ബാൽക്കണി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ സച്ചിയുടെ പേരെഴുതി കാണിക്കുമ്പോൾ കൈയടിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളത് ബുക്ക് ചെയ്തത്. അന്ന് ഞങ്ങൾ അഭിഭാഷകർ മൊത്തം ഒരുമിച്ചിരുന്നാണ് ആ പടം കണ്ടത്. സച്ചിയുടെ പേര് വരുമ്പോൾ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഞങ്ങളന്ന് കൈയടിച്ചത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പക്ഷേ അതിനുവേണ്ടി മാത്രം കണ്ട ഒരു പടമാണെങ്കിലും ആ പടം കണ്ടിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം മലയാള സിനിമയുടെ ഒരു പുതിയ താരോദയം തന്നെയാണ് സച്ചിൻ. പുള്ളി എപ്പോഴും എന്നോട് പറയും ഞാനൊരു ടെക്നിക്കൽ റൈറ്ററാണെന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് പുള്ളി ഒരു ബോണ്ട് റൈറ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളത്. ടെക്നിക്കാലിറ്റികൾ യൂസ് ചെയ്യുമായിരിക്കും പുള്ളി, പക്ഷേ എന്നാൽ പോലും പുള്ളി ഒരു ഭയങ്കര രസകരം. പുള്ളി എപ്പോഴും പറയും ഗ്രാഫ് ഉണ്ടാവണം സ്ക്രിപ്റ്റുകൾക്ക്. പുള്ളി എപ്പോഴും ഇങ്ങനെ പറയുന്നൊരു ഡയലോഗുണ്ട്, ഓരോ 10 മിനിറ്റിലും കൂട്ടിക്കെട്ടണം അഴിക്കണം കൂട്ടിക്കെട്ടണം അഴിക്കണം, എന്നിട്ടൊരു വലിയ കെട്ടിൽ നിർത്തണം. തിയേറ്ററിൽ കൈയടി കിട്ടി 100 ദിവസം ഓടുന്ന സിനിമകളാണ് ഏറ്റവും മികച്ച സിനിമ അല്ലെങ്കിൽ വിജയ സിനിമ എന്ന് ഒരു തീരുമാനം സച്ചിക്കേണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പകരം ഒരു കലാമൂല്യമുള്ള ഒരു പാരലൽ സിനിമയുടെ വക്താവായിരുന്നു ആദ്യം സച്ചി. ഞങ്ങളുടെ ഒരു ചർച്ചകളിലേക്കും അല്ലെങ്കിൽ സിനിമ ഒരു തിരക്കഥ എന്ന് പറയുന്ന ആ പ്രക്രിയയിലേക്ക് ഒരുമിച്ച് വരുന്നതിന് മുമ്പ് വരെയും, പിന്നീടാണ് കച്ചവട സിനിമയുടെ ഭാഗമായിട്ട് നിന്നാലാണ് ഒരു സിനിമയിലേക്ക് ഒരു എൻട്രി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കോംപ്രമൈസിൻ്റെയൊക്കെ രീതിയിലാണ് ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് എഴുതാൻ തുടങ്ങിയതും. പിന്നീട് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു അയ്യപ്പനും കോശിയും വരെയുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ അതിന് മുൻതൂക്കമുള്ള സിനിമകളാണ് ഞാനായാലും സച്ചിയാണെങ്കിലും ചെയ്തിരിക്കുന്നത്. ഈ കച്ചവട സാധ്യത കൂടുതലുള്ള ഒരു പക്ക എൻ്റർടൈനറായിട്ടുള്ള സിനിമകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് സച്ചി ഇഷ്ടപ്പെട്ട സച്ചിയുടെ മനസ്സിലുള്ള കുറേ നല്ല കഥകളും സിനിമകളും നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് സത്യം. കാരണം അതൊരു കാലഗണനയായിരുന്നു. അപ്പോൾ അതിനപ്പുറം അയ്യപ്പനും കോശിക്കും ശേഷം ഒരു സച്ചിയുടെ സിനിമകൾ നമ്മൾ കാണാൻ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അനാർക്കലി സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതും ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് ആ ഒരു ക്രൂ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് എല്ലാവരും ലക്ഷദ്വീപിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നോട് കഥയെല്ലാം ഓൾറെഡി ഫോണിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വന്നിട്ടും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുമായിരുന്നു. എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഇത് ക്രിസ്ത്യാനി ക്യാരക്ടറും കൂടെയാണ്, അപ്പോൾ എങ്ങനെ പറയണം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഡയലോഗ് എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ഇതിനെന്ത് പറയുമോ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാഷ ഞാൻ പറയുന്ന ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്തോളാൻ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. നീ പറയുന്ന പോലെ പറഞ്ഞു, നീ ഇങ്ങ് തുറന്നങ്ങ് പറഞ്ഞു, ഒച്ച വെച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു രീതി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇടീ രാജു അവിടെ കിടക്കുകയാണ്, വലിച്ചു വലിച്ച് കിടക്കുക, രാജുവിനോട് ഡയലോഗൊന്നുമില്ല, നീയും മേജർ രവിയും കൂടെ ഉള്ള ആ ഒരു ഡയലോഗിലാണ് ആ ഒരു സീനിൻ്റെ ഇതിൽ കിടക്കുന്നത്, നിങ്ങൾ വേണോ അത് ഇങ്ങനെ ആ സീനിനെ കയറ്റി വെക്കാൻ, നീയാണ് മേജർ രവിനേക്കാളും കയറി സംസാരിച്ച് പുള്ളിയുടെ വായടപ്പിക്കുന്ന ആൾ, അപ്പം നിൻ്റെ കയ്യിലാണ് സീനിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, എടി ആ സീൻ നമുക്ക് തകർക്കണം കേട്ടോ, നമുക്ക് തകർക്കണം കേട്ടോ, എല്ലാം അതിനകത്ത് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും. അപ്പം ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഇത്രയും സീനൊക്കെ എൻ്റെ തലയെ കൊണ്ട് വെക്കുവാണോ ദൈവമേ എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഓർക്കും. എന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. എല്ലാം സച്ചിയുടെ വെൽ പ്ലാൻഡ് ആയിരുന്നു. എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ ധാരണകളും കാര്യങ്ങളും എങ്ങനെ വേണം, ഒരു കൺഫ്യൂഷൻസും ഇല്ല. ഇപ്പോൾ എല്ലാവരും കണ്ട പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് കണ്ണമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ നടപ്പ് മുതൽ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ മനസ്സിലും.
അത് എന്നും നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ്, ഒരിക്കലും മറക്കില്ല. അല്ലെങ്കിൽ ഒരുപാട് കാലത്തോളം ആ ഒരു കഥാപാത്രം എന്നും പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് എന്നെ കാണുന്ന എല്ലാ ആൾക്കാരും പറയാറുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ സച്ചിടൻ തന്നെയാണ്. കാരണം ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെ അവതരിപ്പിക്കണം, അതിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ കാര്യങ്ങളും അത്ര വ്യക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് നമ്മൾക്ക് പറഞ്ഞു തന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റി. സച്ചിടമിന് തിരക്കഥ പൂർണ്ണമായ മാത്രമാണ് ഷൂട്ടിങ്ങിനെ കുറിച്ച് ആലോചിക്കണം. അതിനുശേഷം ഷൂട്ടിങ്ങിലേക്ക് പുള്ളി കടക്കുള്ളൂ. അതിനു മുന്നേ അത് സിനിമയുമായി ബന്ധപ്പെട്ട് എല്ലാവരും അത് വായിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അവരവരെല്ലാവരും അഭിപ്രായം എടുക്കും. അതിനകത്ത് ശരിയെന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അതിനകത്ത് കറക്ഷൻ വരുത്തണമെങ്കിൽ അച്ചയുടെ അത് വരുത്തുകയും ചെയ്യും. അതിനകത്ത് ആര് പറഞ്ഞു അന്നാൾ പറഞ്ഞു എന്നുള്ളൊരു വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അയ്യപ്പനും കോശിയും തിരക്കഥ വായിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരും ചേർന്ന് നിന്ന് അച്ചയുടെ തന്നെ നരേറ്റ് ചെയ്യുന്നത്. അച്ചയുടെ നരേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രങ്ങളായിക്കൊണ്ടാണ് അച്ചയുടൻ നരേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ കഥാപാത്രങ്ങളുടെ മൂഡും സ്ലാങ്ങും എല്ലാം പെർഫോം ചെയ്താണ് നരേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ഷൂട്ട് ചെയ്താൽ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുത്താൽ അത് അച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്താൽ മതി എന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമറായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എറണാകുളത്ത് വന്നിട്ട് ആദ്യത്തെ മീറ്റിംഗിനാണേലും ആ ഒരു ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് നല്ല ടിപ്പ് ടോപ്പിലായിരിക്കും സച്ചിൻ ഡ്രസ് ചെയ്യുന്നത്. ഭയങ്കര ഫാനാണ് സച്ചിൻ. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നമ്മൾ പുള്ളിയുടെ ഒരു ഫാനാവും. ആ ഒരു ഒരു ക്ലീൻ ലുക്ക് ആയിരിക്കും ഫ്രഷായിട്ട് വരുമ്പോൾ. ഒരു നല്ലൊരു നല്ല എന്താ പറയുക കഞ്ഞിയൊക്കെ മുക്കിയ നല്ല വട്ടി പോലത്തെ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് അന്ന് രാവിലെ ആ വാമനെ എന്ന് പറഞ്ഞ് പിന്നെയും എന്നെ വന്നിരുത്തി ഒരു കട്ടൻ ചായ ഒക്കെ തന്ന് പതുക്കെ അസിസ്റ്റൻസ് എല്ലാം വന്ന് സൈഡിലിരുന്ന ഒരു ഒരു നിരനിരയായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ ഒരു 3-3.5 മണിക്കൂർ അന്ന് സച്ചിൻ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചു തന്നു. ഒരു സിനിമ കാണുന്നതിൻ്റെ ഞാൻ ഇപ്പോഴും പറയാം ആ ഒരു ഒരു സീൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ലെന്നാണ്. ഞാൻ അന്ന് കണ്ട സിനിമ അന്ന് കേട്ട സിനിമയാണ് അയ്യപ്പനും കോശിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം തന്നെ ആ ടീമിലുള്ള എല്ലാവരും തറവാണ്. അപ്പം അവരെ ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് ഓരോ ഇത്രയും എന്താ പറയുക എഴുതി കഴിഞ്ഞ് ഇത്രയും ബൗണ്ടഡ് സ്ക്രിപ്റ്റായിട്ട് വലിയ സ്ക്രിപ്റ്റിൽ ഒരു ഒരു അപ്പോസ്ട്രോഫിയോ ഒരു കോമയോ മാറിക്കഴിഞ്ഞപ്പോൾ സച്ചിനെ അറിയാം അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിനോട് തിരുത്താൻ പറഞ്ഞല്ലേ. ആ ലെവൽ ഓഫ് ഡീറ്റെയിലാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നീട് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഗുണമാണ് അത്. അതായത് നമ്മളൊരു 5 മിനിറ്റ്സ് സച്ചിനോട് നിൽക്കുമ്പോൾ വി ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് ഇത് നമ്മളെന്തോ എങ്ങോ പരിചയപ്പെട്ട് മറിഞ്ഞ് പിന്നെ ആ ഒരു ബന്ധം റിന്യൂ ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. അങ്ങനെ അയ്യപ്പനും കോശിയുടെ വർക്കിംഗ് സെഷനിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒട്ടും ടെൻഷനും സ്ട്രെസ്സും ഇല്ലാത്ത വർക്ക് ചെയ്തൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസാരം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ ഒരു ഒരു ഐഡിയ അല്ലെങ്കിൽ ചെറിയ ഒരു എലമെന്റ് എടുത്തിട്ടായിരിക്കും സച്ചിന് ഒരു ഭയങ്കര രസമുള്ള ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും നിങ്ങളുടെ തല ഒരു ഭയങ്കര തലയായിട്ട് വെച്ചേട്ടുണ്ട്. കാരണം ആർക്കും ചിന്തിക്കാൻ പറ്റില്ല ഒരു 6 മാസമെങ്കിലും എടുക്കും പുള്ളി ഈ സ്ക്രിപ്റ്റിനെ മനസ്സിലിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചും ഇങ്ങനെ മനസ്സിലിട്ട് പക്ഷെ എഴുതുക വളരെ പെട്ടെന്നായിരിക്കും. ചെറിയ സമയം കൊണ്ട് പുള്ളി സ്ക്രിപ്റ്റ് എഴുതി തീരും. പക്ഷെ ആ എഴുതുന്നതിലേക്കുള്ള യാത്ര വളരെ വലിയ യാത്രയാണ്. അതുകൊണ്ടാണ് പുള്ളി അനാർക്കിൽ എഴുതാനായിട്ടും എന്താ പറയുക 2 വർഷം എടുത്തതും അല്ലെങ്കിൽ രാമലീല എഴുതാനായിട്ടും എനിക്ക് അനാർക്കലി എനിക്ക് ഭയങ്കര വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാര്യം അനാർക്കലിയുടെ ഓരോ മൊമെന്റ്സിലും ഞാൻ കൂടെ ഉള്ള ഒരാളാണ്. അനാർക്കലിയിൽ ആകെ സച്ചിടൻ അറിയാവുന്ന സച്ചിൻ്റെ കഥ പറയുമ്പോൾ ആകെ അറിയാവുന്ന സച്ചിൻ്റെ ക്ലൈമാക്സ് മാത്രമാണ്. അനാർക്കലി എന്ന് പറയുന്ന സിനിമയിൽ ആകെ സച്ചിൻ്റെ കയ്യിലുള്ള ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇവിടെ ഒരു ഇവാക്വേഷൻ നടത്തുമ്പോൾ ഇവാക്വേഷൻ വഴി കേരളത്തിലേക്ക് എത്തേണ്ട ഒരാളിൻ്റെ കാര്യം ആ ഒരു ഇവാക്വേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് മാത്രമേ സച്ചിൻ്റെ മനസ്സിലുള്ളൂ. അതിൽ നിന്ന് പുള്ളി റിവേഴ്സ് ഗിയറിൽ വണ്ടി ഓടിച്ചാണ് അനാർക്കലിയുടെ ഫസ്റ്റ് സീൻ മുതൽ ക്ലൈമാക്സ് വരെ എഴുതിയുണ്ടാക്കിയത്. അങ്ങനെ ഓരോന്നിനും പുള്ളിയുടെ കയ്യിലുണ്ടാകുന്ന ഒരു കുഞ്ഞൊരു ഇൻസിഡൻ്റാണ്. കഥ പറയാൻ പറ്റുന്ന ഒരാളല്ല സച്ചിടൻ. സച്ചിനൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ആരെങ്കിലും ഈ ലോകത്ത് ഒരാൾ പോലും സച്ചിനം കഥ പറഞ്ഞാൽ കൺവിൻസിങ് ആവില്ല. എനിക്ക് തോന്നുന്നു ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് മാത്രമായിരിക്കും, രാജുവിന് മാത്രമായിരിക്കും. ഒരു പക്ഷേ സച്ചിടൻ ഒരു ലൈൻ പറയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു സിനിമ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ആക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ല എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആണെന്ന് തോന്നുന്നു. കാര്യം രാജുവാണ് പെട്ടെന്ന് സച്ചിൻ്റെ കഥകൾ പിക്ക് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ. എനിക്ക് തോന്നുന്നു രാജുവാണ് സച്ചിൻ്റെ സച്ചിൻ്റെ മനസ്സിലെ നായക സങ്കല്പത്തിലും രൂപവും പലപ്പോഴും രാജുവിൻ്റെ ആയിരിക്കും. കാര്യം സച്ചിൻ പല കഥകൾ പറയുമ്പോഴും രാജുവിനെ കുറിച്ചാണ് രാജുവാണ് എന്ന് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ സച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു സബ്ജക്റ്റ് അദ്ദേഹത്തിന് കിട്ടിയാലും അത്
നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും ഉപരി ഏതൊരു സബ്ജക്റ്റ് വന്നാലും ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പൃഥ്വിരാജിൻ്റെ അടുത്താണ്. അത് പൃഥ്വിരാജും അദ്ദേഹം തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമാണ്. അപ്പോൾ ഏത് സബ്ജക്റ്റ് വന്നാലും ആദ്യം പോയി പറയുന്നതും ഏത് വേറെ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്താലും ശരി, ആദ്യം അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് പൃഥ്വിരാജിൻ്റെ അടുത്താണ്. അത് കഴിഞ്ഞ് പുള്ളി വേറെ ആരോടും ഇത് പറയും. ഇപ്പം എന്നോട് പോലും ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമുക്കൊരു വൻ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാം എന്ന് പറയുകയും മൾട്ടി സ്റ്റാർ ഒരു പ്രൊജക്റ്റ് തന്നെ പ്ലാൻ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന ഇത് നമുക്ക് നമ്മുടെ രാജ്മോഹനോട് പറയണം. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യും. സച്ചിന് എപ്പോഴും സിനിമകൾ ചെയ്യുമ്പം, ഒരു സീക്വൻസ് ചെയ്യുമ്പോഴാണെങ്കിലും സിനിമകൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു കഥാപാത്രത്തിന് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ലോജിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫിലിം മേക്കറാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ലോജിക്ക് വേണം. അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുമ്പോൾ, ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ, ഒരു സീക്വൻസ് ഉണ്ടാക്കുമ്പോൾ ലോജിക്ക് വേണം. ചുമ്മാ നമ്മൾ എഴുതി വെക്കരുത്. അന്ന് ആക്ച്വലി ഈ സിനിമയുടെ ഒരു രാമൻ എഫക്റ്റ് എന്നായിരുന്നു. പിന്നെയാണ് ആ സിനിമയുടെ രാമലീല എന്ന് പറയുന്ന പേരിലേക്ക് വരുന്നതൊക്കെ തന്നെ. അപ്പോൾ രാമൻ എഫക്റ്റ് എന്നുള്ള വർക്കിംഗ് ടൈറ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അന്ന്. പക്ഷേ അന്ന് ഈ ക്യാരക്ടർ രാമനുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ, രാമനുണ്ണി എന്ന ക്യാരക്ടറിന്റെ പേര് പോലും ഇടാനുണ്ടായ കാരണം, അദ്ദേഹത്തിന് ഞങ്ങളൊരു വേറൊരു തരം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കഥ പറയാനിരുന്ന ഒരാളാണ്. ഡൽഹി രാഷ്ട്രീയത്തിലെ ഒരു എം പി ആയിട്ടൊക്കെ ഒരു പറയാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഈ രാമനുണ്ണി. പിന്നെ രാമനുണ്ണി എന്നുള്ള പേര് നമുക്ക് മാറ്റാൻ പറ്റാത്തത്രയും നമ്മൾ ഭയങ്കരമായിട്ട് അടുപ്പം വന്നു ആ ക്യാരക്ടറിനോട്. കാരണം സത്യത്തിൽ രാമനുണ്ണി എന്ന് പറയുന്ന പേര് ഒരു കാരണവശാലും ചേരില്ല എന്ന് സച്ചേട്ടൻ തന്നെ പറയാനായിരുന്നു. കാരണം വേറെ ഒന്നുമുണ്ടല്ല, സഖാവ് രാഘവന്റെ മകനാണ് രാമനുണ്ണി. സഖാവ് രാഘവൻ വളരെ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അങ്ങനെ സഖാവ് രാഘവന്റെയും സഖാവ് രാഘിണിയുടെയും മകനായ മകന് ഒരിക്കലും രാമനുണ്ണി എന്ന പേരിട്ടില്ല. അതൊരു ഒരു എന്താ പറയുക, അതൊരു ദൈവികമായ നാമമാണല്ലോ രാമനുണ്ണി എന്നൊക്കെ പറയുമ്പോൾ ഒരു ദൈവത്തിനോടൊപ്പം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായ രണ്ട് പേർ ഒരിക്കലും സ്വന്തം കുഞ്ഞിന് രാമനുണ്ണി എന്ന് പേരിടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂകാംബികയിൽ വെച്ച് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും. അവസാനം സച്ചിനൻ തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് സ്ക്രിപ്റ്റിൽ ഒരു ആഡ് ഓൺ നടത്താം. സ്ക്രിപ്റ്റിൽ സംസാരിക്കുമ്പോൾ എൻ്റെ പുപ്പനാണ് എനിക്ക് പേരിട്ടത് രാമനുണ്ണി എന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിക്കും ആ സിനിമയിൽ സച്ചേട്ടൻ ഒരു കവല, സോറി, ദിലീപിൻ്റെ ഒരു കവല പ്രസംഗം നടത്തുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട്, രാഷ്ട്രീയ പ്രതിയോഗികൾ പറയുന്നുണ്ട് എൻ്റെ പേരിട്ട് എനിക്ക് എൻ്റെ മുത്തച്ഛനാണെന്ന് പേരിട്ടതെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെയുള്ള കുഞ്ഞു ലോജിക്കുകൾ പോലും ക്ലിയർ ചെയ്യാനായിട്ട് ഡയലോഗ്സിലുള്ളിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു. ഭയങ്കരമായിട്ട് മൂകാംബിക ഭക്തനായിരുന്നു. ഗുരുവായൂരപ്പനും മൂകാംബികയുമാണ് ചേട്ടൻ്റെ ലോകം. എഴുത്തിൻ്റെ സമയത്താണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഒരു പോക്കിന് തടസ്സം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ നേരെ പോകുന്നത് അവിടെയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള മൂകാംബികയിലേക്കാണ്. മൂകാംബികയിലേക്ക് എപ്പോഴും നിർബന്ധമുണ്ട്. മൂകാംബികയിൽ ദേവി കൃപ എന്ന് പറഞ്ഞിട്ട് ലോഡ്ജ് ഉണ്ട്. ആ ലോഡ്ജിൽ 105 നമ്പർ റൂം, ആ റൂമിലിരുന്ന് വേണം എഴുതാനെന്ന് പറയുന്നൊരു ഒരു അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പോർഷൻ, ഒരു ക്ലൈമാക്സോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ ആ റൂമിലിരുന്ന് എഴുതണം, ദേവി കൃപയിലിരുന്ന് എഴുതണം എന്ന് പറയുന്നൊരു നിർബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് സച്ചേട്ടൻ. അപ്പോൾ അങ്ങനെ എപ്പോഴും എനിക്കൊന്ന് എല്ലാ സിനിമകളും അവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ രാമലീല ക്ലൈമാക്സ് അവിടെ ഇരുന്ന് ലോക്ക് ചെയ്ത് എഴുതി ഫൈനലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്, തിരിച്ചു വരുന്നത്. ഈ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് ആ ദിവസം ആ ഒരു ആഴ്ച തന്നെ എനിക്ക് അട്ടപ്പാടി പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ സച്ചേട്ടൻ റിക്വസ്റ്റ് ചെയ്തു, സച്ചേട്ടൻ എനിക്ക് കുറച്ച് റെഫറൻസസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തു, സച്ചേട്ടൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ആർട്ടിസ്റ്റിനെ പോയി റെക്കോർഡ് ചെയ്താലോ, അത് നല്ലതായിരിക്കില്ലേ എന്ന് പറഞ്ഞപ്പം, എടാ കുട്ടാ നീ വാ അട്ടപ്പാടിയിലോട്ട് വാ, നമുക്ക് കൂടാ രണ്ടു ദിവസം ഇവിടെ കൂടി നമുക്ക് ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നീ വരാൻ പറഞ്ഞു. നമ്മുടെ ഈ വർക്ക് പ്രഷറിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ സച്ചേട്ടനോട് പറഞ്ഞു, എറണാകുളത്തിലോട്ട് ഇവരെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നതാണ്. നമ്മളൊരു നാടൻ ട്രിപ്പിനെ അവിടെ ഒരു എനിക്കൊന്ന് 10-20 പേരുണ്ടായിരുന്നു. അവര് എറണാകുളത്ത് വരികയും ആ റെക്കോർഡിംഗ് സെഷനിലാണ് നമ്മൾ നഞ്ചിയമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കണ്ടുപിടിക്കുന്നതും. പുള്ളിക്കാരത്തി ദൈവമകളെ എന്ന് പാട്ട് പാടി ഇപ്പം ഭയങ്കരമായിട്ട് കരഞ്ഞു. ആ ഒരു സോങ് ആണ് പിന്നെ ഞങ്ങൾ ഗ്രൂപ്പില്ലാതെ സോളോ ആയിട്ട് മാത്രം പാടി. അത് പിന്നീട് സച്ചേട്ടൻ സ്റ്റുഡിയോയിലോട്ട് വന്ന് അത് കേട്ടപ്പോഴാണ് സച്ചേട്ടൻ്റെ ആദ്യമായിട്ട് ഞാൻ ആ ഒരു എത്ര വൾണറബിൾ ആണ് സച്ചേട്ടൻ എന്ന് മനസ്സിലായി. കാരണം അന്ന് പുള്ളി അത് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, ഭയങ്കര ഇമോഷണൽ ആയിട്ടാ വന്നത്. ഈ മഞ്ചിയമ്മയുടെ ഈ സോങ്ങൂടെ കേട്ടപ്പോൾ എൻ്റെ സിനിമയുടെ സംഗീതമാണിത്, എൻ്റെ കണ്ണമ്മയുടെ സംഗീതമാണിതെന്ന് അപ്പം തന്നെ പറയുമായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി നഞ്ചിയമ്മേനെ നമ്മൾ ഈ ടീമിലോട്ട് കൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു പാട്ടിൻ്റെ കാര്യത്തിനാണേലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിനാണേലും എന്നെ ഒരു പ്രഷറോ ഫോഴ്സോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം സച്ചേട്ടൻ ഇപ്പം അഥവാ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എനിക്കൊരു പ്രഷർ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ ടെക്നീഷ്യൻസിനെയൊക്കെ വളരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു
ഒരു നേച്ചറാണ് സച്ചിൻ്റെ. സച്ചിനായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠനെ പോലെയാകുന്നത് ഹണി ബി 2.1 വർക്കിലൂടെയാണ്. ഹണി ബി 2.5 ലാലേട്ടൻ, സിദ്ദിഖ് ലാൽ ലാലേട്ടൻ ആ ഒരു ആശയം പറയുകയും അത് എഴുതാൻ ഏൽപ്പിക്കുകയും ചെയ്തു, എഴുതി സംവിധാനം ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ജയ പള്ളാശ്ശേരി പള്ളേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ സംഭാഷണം എഴുതിയിട്ടുള്ള പള്ളേട്ടനാണ്. ഞങ്ങളിത് എഴുതി കഴിഞ്ഞതിന് ശേഷം ലാലേട്ടനെ കൊണ്ട് വായിപ്പിക്കുകയും ലാലേട്ടൻ ഹാപ്പി ആവുകയും അപ്പോൾ ലാലേട്ടൻ എന്നോട് സജസ്റ്റ് ചെയ്ത് സച്ചേട്ടന് ഒന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കാൻ പറ്റും സച്ചേട്ടൻ എഴുതിയിരിക്കും. വളരെ സന്തോഷത്തോടെ സച്ചേട്ടൻ അടുത്ത് പോകും, സച്ചേട്ടനായിട്ട് ഇരിക്കുകയും സച്ചേട്ടനായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ആ സിനിമയിൽ പല സജഷൻസ് തരികയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് ലാലേട്ടൻ തന്നെയാണ് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്. അതിലൊരു സംവിധായകൻ്റെ വേഷം വന്നപ്പോൾ അത് നമുക്ക് സച്ചേട്ടനോട് ചോദിച്ചാലോ എന്ന് വെച്ചു. സച്ചേട്ടൻ സമ്മതിക്കാൻ സാധ്യതയില്ല, ഷൈജു വേണം സമ്മതിപ്പിക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് രണ്ടുപേർക്കും ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സച്ചേട്ടനെ സമീപിക്കുകയും സച്ചേട്ടൻ ആദ്യം ഒഴിഞ്ഞു മാറുകയും പിന്നീട് ഞങ്ങളുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി സച്ചേട്ടൻ അതിൽ സച്ചേട്ടൻ തന്നെയായിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഈ സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പൊരു സമയങ്ങളുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾ. അന്ന് സുഹൃത്തുക്കളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വിപിൻ എന്ന് പറയുന്ന ഒരു വക്കീൽ, അദ്ദേഹം സച്ചിയുടെ ഒരു ഏഴോളം പാട്ടുകൾ, പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഗസൽ ഒരു മെഹഫിലൊക്കെ പോലത്തെ ഫീൽ വരുന്ന കുറച്ച് കവിതകൾ, അതിന് സംഗീതം കൊടുത്തിട്ട് അന്ന് മധുശാല എന്ന് പേരിട്ട് ഞങ്ങളൊരു ആൽബം എടുക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് ഏഴോ എട്ടോ പാട്ടുകൾ സച്ചിയാണ് എഴുതിയത്. വളരെ രസകരമായിട്ടുള്ള, ഒരുപക്ഷെ പ്രണയത്തെക്കുറിച്ച് പോലും ഒരു റിബൽ സ്വഭാവത്തോടു കൂടി എഴുതിയിട്ടുള്ള കവിതകൾ. ഒരു ആരും അത് കേട്ടിട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല, കാരണം എന്നും കവിതയോടൊക്കെ അത്രയും കമ്പമുള്ള ഒരാളായിരുന്നു സച്ചി. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പരിചയം വളരെ ചെറുപ്പകാലത്താണ്. അത് എൻ്റെ ജ്യേഷ്ഠൻ ബനേഷുമായിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ പേരിലാണ്. ബനേഷും സച്ചിയും, അന്ന് സച്ചിയല്ല എന്ന് സച്ചിദാനന്ദൻ എന്ന് പറയുക, ബനേഷും അദ്ദേഹവും സ്ഥിരമായിട്ട് കവിതകളെ വല്ലാണ്ട്, അല്ല കവിതകളിൽ വല്ലാണ്ട് ഭ്രമിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് സച്ചിദാനന്ദൻ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സൈക്കിളിന് വീട്ടിലേക്ക് എത്തും, എന്നിട്ട് ബനേഷും അദ്ദേഹം കൂടി മുറിയിലിരുന്ന് കവിതകൾ ചൊല്ലുകയും പുസ്തകങ്ങൾ പങ്കിടുകയും, അത് കഴിഞ്ഞ് ഇരു രണ്ടുപേരും കൂടി പോകുന്നത് കാണാം. ഈ രണ്ടുപേരും കൂടി പോയിട്ട് പിന്നീട് വരുന്നത് റെക്കോർഡ് ചെയ്ത ഒരു കാസറ്റുമായിട്ടായിരിക്കാം. അപ്പോൾ അവർ ചെയ്തിരുന്നത് സ്ഥിരമായിട്ട് കോട്ടപ്പുറം കായലിൻ്റെ അടുത്തുള്ള ആ പാലത്തിൻ്റെ താഴെ പോയിരുന്നിട്ട് കവിതകൾ ചൊല്ലുകയാണ്. അപ്പോൾ ഞാനൊക്കെ ആലോചിക്കും, ഈ കുട്ടിക്കാലത്ത് ആ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള കാലഘട്ടത്തൊക്കെ ആ സമയത്തൊക്കെ തന്നെ ഇവർ മറ്റുള്ളവരൊക്കെ തന്നെ കളിക്കാൻ പോകുമ്പോൾ ഇവർ രണ്ടുപേരും നേരെ പോയി കവിതകൾ ചൊല്ലി അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ നാഷണൽ പാനാസോണിക്കിൻ്റെ പഴയ ടേപ്പ് റെക്കോർഡറിലിട്ട് കേൾക്കുകയാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ എനിക്കും അതിനോടൊക്കെ താല്പര്യം വരുന്നത്. അങ്ങനെയാണ് അവരിലൂടെയാണ് ചുള്ളിക്കാടൻ്റെ ജോസഫും പിന്നെ എവിടെ ജോണൊക്കെ തന്നെ ആദ്യമായി കേൾക്കുന്നത്. തേർഡ് ഇയർ ഹോസ്റ്റലിലായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ കൂടി, ഞാൻ സഹിതം എല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്ക് ഹോസ്റ്റലിലായിരുന്നു എൻ്റെ ലൈഫ് അറിയണം, ഹോസ്റ്റലിലേക്ക് പോകണം. അങ്ങനെ ഹോസ്റ്റലിൽ ഞങ്ങളൊരു വർഷം തങ്ങി. ആ ഹോസ്റ്റൽ വർഷവും വളരെ ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. എന്നത് കാരണം എന്ന് വെച്ചാൽ സച്ചിയുടെ പാട്ടുകളില്ലാത്ത രാത്രി വളരെ കുറവായിരുന്നു. അപ്പോൾ പാട്ട് പാടുന്ന ദിവസം ഹോസ്റ്റലിലെ മുഴുവൻ ലൈറ്റ് ഓഫാക്കും. ലൈറ്റ് ഓഫാക്കിയിട്ട് പുള്ളി ഒരു തിരി, മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിൻ്റെ ആ കോറിഡോറിലിരുന്ന് അവിടെ ചമ്പറം പടിഞ്ഞിരുന്ന് പാട്ട് പാടാൻ തുടങ്ങും. സച്ചിയുടെ ശബ്ദത്തിനൊരു സാധാരണയിലപ്പുറം ഒരു ബാസും ഒരു ശരിക്കും ഒരു ഒരു നല്ല ഒരു മുഴക്കമുള്ള ശബ്ദമായിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ മൊത്തം ഇവൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ആരും ഒരു ബഹളമൊന്നും ആ സമയത്ത് വെക്കത്തില്ല, എല്ലാവരും ചുറ്റും വളരെ അടങ്ങി ഇരുന്ന് ഇവൻ്റെ പാട്ട് കവിതയാക്കി കവിത പാട്ട്, അതൊരു ഒന്നൊന്നര മണിക്കൂർ നേരം പുള്ളി അങ്ങ് പുള്ളിയുടെ ഓരോ ദിവസത്തെ ഒരു മൂഡനുസരിച്ച് അതങ്ങ് നീണ്ടുപോകും. എല്ലാവരും കേൾക്കാനും വളരെയധികം ആൾക്കാരായിരുന്നു.
എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് എഴുതിയ സിനിമകളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് സച്ചി എന്തുകൊണ്ട് ആ സിറ്റുവേഷനിൽ ഒരു ലിറിക്സ് എഴുതിക്കൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഈ കഥ തന്നെ നമ്മളൊരു മെയ്ഡപ്പായിട്ട് ഉണ്ടാക്കുന്നതാണ്, കഥ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഇനി അതിനകത്ത് പാട്ടുകൂടി ഉണ്ടാക്കി എടുക്കണോ ഇതുപോലെ എന്നുള്ള ചോദ്യമായിരുന്നു പലപ്പോഴും വന്നിട്ടുള്ളത്. അതിനൊരു ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചെയ്ത സിനിമകൾക്കൊരു പാട്ടെഴുതണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം ഒരു ചലച്ചിത്രം ഗാനത്തിൽ ഒന്നും ഒതുങ്ങാവുന്ന വരികളോ വ്യാപ്തിയോ അർത്ഥവും ആയിരുന്നില്ല സച്ചിയുടെ ഓരോ വാക്കുകൾക്കും. അതുകൊണ്ടാണ് അതൊരു പക്ഷേ ഈ പ്രസിദ്ധീകരിക്കപ്പെടാത്ത, പ്രസിദ്ധീകരിക്കാത്ത അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത കവിതകളായിട്ട് കുറച്ച് സൗഹൃദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതും ഒക്കെ ആയി തീർന്നത്. ഇടയ്ക്കിടയ്ക്ക് വിളിയുണ്ടായിരുന്നു, ഹരിക്കുട്ട എന്നാണ് വിളിക്കാറ്. അപ്പോൾ പലപ്പോഴും രാത്രിയൊക്കെ ആയിരിക്കും സജീടൻ വിളിക്കുന്നത്, രാത്രിയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. വിളിച്ചിട്ട് കവിത ചൊല്ലാൻ, ചില കവിത ചൊല്ലും. അപ്പം നമുക്കും ബൈഹാർട്ടായ ചില കവിതകൾ, ഇപ്പോൾ സച്ചേട്ടന് ഈ സച്ചിദാനന്ദ മാഷ്ടെ സുലേഖ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു കവിതയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കവിതകൾ ചൊല്ലുക, രാത്രിയൊക്കെ ചിലപ്പോൾ ഒരു മണിക്കൊക്കെ ആയിരിക്കും, രണ്ട് മണിക്കൊക്കെ ആയിരിക്കും. അങ്ങനെ ഫോണിലായിരുന്നു പിന്നെ ആ ബന്ധം. കാണുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ഒരു കാണുന്ന പോലെ തന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുക, എന്ത് കാര്യം സംസാരിക്കലുണ്ടായിരുന്നു. പാട്ടുകൾ, ഹിന്ദി പാട്ടുകളുടെ ഒരു ശേഖരമായിരുന്നു പുള്ളി. ഇപ്പം ശരിക്കും സച്ചിനോടൊപ്പം ഉള്ള രാത്രികളിൽ ഇരിക്കുമ്പോൾ പാട്ടുകളാണ്, പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അനർഘ നിർഗളമായി ഒഴുകും, സ്പോണ്ടേനിയസ് ഓവർ ഫ്ലോ ആണ്. അനർഘ നിർഗളമായിട്ട് ഇങ്ങനെ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും, അതും ഹിന്ദി പാട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ വരും. എനിക്ക് സച്ചിന്റെ ഡെപ്ത് ഓഫ് മ്യൂസിക്കിലുള്ള ഒരു നോളജ് ഭയങ്കരമാണ്. പുള്ളിക്ക് അറിയാത്ത ഹിന്ദുസ്ഥാനി ആർട്ടിസ്റ്റുകളില്ല. നമ്മളെ ഞാൻ സത്യത്തിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് നാണിച്ചിട്ടുണ്ട് സച്ചിന്റെ മുമ്പിൽ, ഇത് ഏത് പാട്ടുകളാണ് സച്ചിന്റെ റെഫറൻസ് പറയുമ്പോഴൊക്കെ. സച്ചി ശരിക്കും എന്നും, സച്ചിയെ എപ്പോഴും കാണുന്നത് സൗഹൃദങ്ങളുടെ നടുവിലായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു, എന്നെക്കുറിച്ച് മലയാള സിനിമയിൽ തന്നെ അല്ലെങ്കിൽ അറിയാവുന്നവർക്കറിയാം, ഞാനൊരു 10 മണിക്ക് ഞങ്ങൾ എഴുതാനിരിക്കുന്ന ഫ്ലാറ്റിൽ ചെല്ലുകയും ഒരു 7 മണി അല്ലെങ്കിൽ 8 മണി ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവമാണ് എനിക്ക്. സൗഹൃദങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ സച്ചി എപ്പോഴും കാണുന്നത് സൗഹൃദങ്ങളുടെ നടുവിലാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പല ചർച്ചകളും പല ഇതുമൊക്കെ ആയിട്ട്. സച്ചിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെയായിരുന്നു. വലിയ സുഹൃത്ത് വലയുണ്ട് സിനിമയിലും അഭിഭാഷകത്തിലും ഹൈക്കോടതിയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ. ജോക്കോളേജ് പഠിക്കുമ്പോഴും ഈ സുഹൃത്തുക്കളെ കുറിച്ച് മറ്റുള്ളവരെടുത്ത് എപ്പോഴും വളരെ നന്നായിട്ട് പറയും. അത് ഞാൻ പറയാൻ കാരണം, നമ്മളത് അറിയാൻ, ഞാനത് അറിയാൻ കാരണം, ഒരു 10 കൊല്ലം മുമ്പ് സിനിമ തുടങ്ങി ഒരു 3-4 സിനിമയുടെ തിരക്കഥയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിജു മേനോനായിട്ട് വളരെ സൗഹൃദമാണ്, എനിക്കറിയാം. ഒരു ദിവസം തിരുവനന്തപുരത്ത് എന്നെ വിളിക്കുക, ഞാൻ തിരുവനന്തപുരത്ത് എവിടെയാണ്, ഞാൻ പറഞ്ഞു വീട്ടിലാണ്, ഞാൻ ഒരാളെ ഫോൺ കൊടുക്കാം. ഫോൺ കൊടുത്തു, എന്നെ വിളി, ഫോൺ കൊടുത്തിട്ട് മറ്റേതല്ലേ എന്നെ വിളി, സോയൂസ്, ഞാൻ ബിജു മേനോനാണ്. ആ ഞാൻ പറഞ്ഞു എന്തുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടണം, ഒരു ദിവസം വരുമ്പോൾ നമുക്കൊന്ന് കാണണം, പരിചയപ്പെടണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, അങ്ങനെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത്, ഈ മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ ജൂബിലി ഞാൻ ചെന്നപ്പോൾ അവിടെ കുറേ പുള്ളിയുടെ കൂടെയുള്ള സിനിമാക്കാരുമായിട്ട് ബന്ധപ്പെട്ട്, സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ, കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യ, സഹോദരി, ചേട്ടനും മക്കളും, മകനും ചേട്ടൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ രാത്രി ആദ്യത്തെ ദിവസം അറിഞ്ഞ ഉടനെ ചെന്നു, രാത്രി തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ അവരെ കണ്ടു. അപ്പോൾ കൂടെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സച്ചിയുടെ ഫ്രണ്ടാണ് സോയൂസ്. എനിക്കറിയാൻ ചേട്ടൻ, സച്ചി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. പിന്നീട് എനിക്കൊരു വിളി വരണം, യഹിയ, ഞാനൊരു പടം ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോണ്, അനാർക്കലി എന്നാണ് പേര്. എൻ്റെ കഥകൾ ഇങ്ങനെയൊക്കെയാണ്, കാര്യങ്ങളുണ്ട്, ഇന്ന ആൾക്കാർ, പൃഥ്വിരാജ് അങ്ങനെ പോലുള്ള ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ഐഡിയ പറഞ്ഞതിന് ശേഷം എനിക്ക് ആ പേര് എഴുതിത്തരണം. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ ഒരു സിനിമയിൽ, സിനിമ സ്വപ്നങ്ങളിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചിത്രകല മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എൻ്റെ ഒരു ജീവിതം. ഒതുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു പാഷനും ആയിരുന്നു, അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതിൽ മുഴുകി ജീവിതം, ജീവിതോപാധി അത് തന്നെയായി. പല അങ്ങനെ ഇരിക്കുന്ന ഞാൻ എന്നോട് ധൈര്യമായിട്ട് ഒരു വലിയ പ്രൊജക്റ്റ്, വലിയ ഒരു സിനിമ, എനിക്കറിയാം ഈ പ്രശസ്തരായ നടന്മാർ, സൂപ്പർ സ്റ്റാറുകളൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ, ആ ടൈറ്റിൽ കാണുമ്പോൾ നമ്മളും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കപ്പെടുകയാണ്, ഒന്നുമില്ലെങ്കിൽ സച്ചിയുടെ മനസ്സിലെങ്കിലും. അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നപ്പോൾ ഞാൻ
ആദ്യം അമ്പരുന്നെങ്കിലും പിന്നീട് എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം സച്ചി എന്നും അങ്ങനെ തന്നെ ആയിരുന്നു. അവനെ ആ കൂട്ടുകാരെ അല്ലെങ്കിൽ ആ അസൗഹൃദത്തിൻ്റെ സ്പന്ദനം ചേർത്ത് പിടിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഒരു സഹജമായ സ്വഭാവമായിരുന്നതിൻ്റെ പേരിൽ ഞാൻ അതിൻ്റെ ഊർജം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു ഒരു സ്ട്രെയിൻ എനിക്ക് വേണ്ടി വന്നില്ല. അനാർക്കലി എന്നുള്ള സിനിമ ആ പേര് ഞാൻ വളരെ സിമ്പിളായിട്ട് അങ്ങനെ എഴുതി കൊടുത്തു. അത് ഇഷ്ടമായി, പല എല്ലാവർക്കും ഇഷ്ടമായി. അതിൻ്റെ ഒരു ചർച്ച നടക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് അവരൊരു ഫ്ലാറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ബിജു മേനോൻ തുടങ്ങിയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ അന്നുണ്ടായിരുന്നു അവിടെ. ബിജു മേനോനായിട്ടൊക്കെ ഉള്ള സച്ചിയുടെ ആ ആത്മാർത്ഥ സൗഹൃദം എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത്. ഒരു സ്റ്റാറും സംവിധായകനും ഉള്ള ബന്ധമായിരുന്നില്ല അവർ തമ്മിൽ. ഏതാണ്ട് പരിചയപ്പെട്ട് ഒന്ന് രണ്ട് ദിവസം തന്നെ എന്നോട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ അവിടെ നമുക്കൊന്ന് നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ നടക്കാറിറങ്ങിയ സമയത്ത് എന്നോട് ചോദിച്ചു, എന്താണ് നിൻ്റെ മനസ്സിലെ സിനിമ? അപ്പോൾ ആ സമയത്തുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സിനിമ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, എടാ നിൻ്റെ ആയത്തപ്പെടെ എഴുതുന്ന ഞാനായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, കേട്ടിട്ടുണ്ട് ഇത് കുറേ ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. ഇല്ലടാ നീ എഴുതി വെച്ചോ. അതിൻ്റെ ഒരു ചെറിയൊരു ഡീപ്പുണ്ട് ശരിക്കും. എന്ത് പറഞ്ഞാലും സ്നേഹത്തോടെ അങ്ങനെയാണ് സച്ചിയുടെ പറയുന്നത്. അപ്പം പിന്നെ വരുന്ന സൗഹൃദങ്ങളിലും സുഹൃത്തുക്കളോടും പറയും, ഇത് എൻ്റെ ചെക്കനാണ്, ഇവൻ്റെ പടം ഞാനാണ് എഴുതുന്നത് എന്നിങ്ങനെ പറയും. പിന്നെ എബവ് ഓൾ വൈകുന്നേരം ഇരുന്ന് എറണാകുളത്ത് വന്ന്, ഇപ്പം ഞാൻ ചെന്നൈയിലായിരുന്നു, ഇപ്പം എറണാകുളത്ത് വന്ന് എപ്പോൾ വേണമെങ്കിലും കയറി ചെന്ന് നമ്മുടെ ഒരു ഒരു വളരെ മെമ്മറബിളായിട്ടുള്ള സച്ചിൻ്റെ കൂടെ കൂടി എല്ലാ ദിവസവും കേട്ടോ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷനോ നമ്മളെ പറ്റിയുള്ള ഒരു തിരിച്ചറിവോ, ആ ഒരു വേറൊരു ട്രിപ്പിലാണ് സച്ചിൻ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ നമ്മുടെ ഒരു പ്രശ്നം ഞാൻ ഇന്നുവരെ വറീഡായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതിൽ കൂടുതൽ വറിയെടുക്കുന്ന അസിസ്റ്റൻ്റ് അസോസിയേറ്റ് പുള്ളി എന്നും കൂളും, ഒരു ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രഷറും എടുക്കില്ല. ഇപ്പം ഞങ്ങൾ പ്രഷർ എടുത്താൽ എന്താ മോനെ പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മുടെ പ്രശ്നം അപ്പം തന്നെ സോൾവ് ചെയ്ത് തരേ ഉള്ളൂ. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വിളിക്കും, എന്താ പരിപാടി, എന്നാ ഇറങ്ങും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ദിവസങ്ങളായിരുന്നു അത്. ഈ ലോക്ക്ഡൗൺ സമയത്തും ഈ അവസാന നിമിഷങ്ങളിലെല്ലാം എന്നും സച്ചിനൊപ്പം ഉണ്ടായിരുന്നു, തിരക്കഥയുടെ ഡിസ്കഷനും മറ്റൊക്കെ ആയിട്ട്. അങ്ങനെ യാത്ര പോകുന്നതിനെ കുറിച്ച്, പുതിയ സിനിമകളെക്കുറിച്ച്, ചെയ്ത സിനിമകളെക്കാൾ കൂടുതൽ ഈ സംസാരിച്ചിട്ടുള്ളത് ഇനി ചെയ്യാനുള്ള 10-20 കഥകളാണ്. ഒരു ആശയം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ രാത്രി 2 മണി 3 മണി ഒന്നും നോക്കാണ്ട് ഫോൺ വിളിച്ചിട്ട് സംസാരിക്കും. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. അവസാനം ഉറപ്പ് വരുത്തും, ഞാൻ എന്ത് ചെയ്താലും നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേടാ എന്ന് പറഞ്ഞൊരു ഉറപ്പ് വരുത്തലുണ്ടാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുന്നത് വരെ ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ സർജറിക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് ആദ്യത്തെ സർജറിക്ക് പോകുമ്പോൾ എന്നോട് എപ്പോഴും വിളിക്കും, എടാ എങ്ങനെയടാ ഈ സർജറി ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവും കുഴപ്പമുണ്ടാവും. അപ്പം ഞാൻ ഈ പല സമയങ്ങളിലും ഇതൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ പറയും, ഒരു ടെൻഷനും വേണ്ട, നമുക്ക് ധൈര്യം മാത്രം മതി എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം അങ്ങനെ അങ്ങനെയാണ്. ആദ്യത്തെ സർജറിക്ക് പോകുമ്പോഴാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഭയമുണ്ടായിരുന്നു. രണ്ടാമത്തെ സർജറിക്ക് പോകുന്ന സമയത്ത് സച്ചേട്ടന് ഒരിക്കലും ഭയം ഉണ്ടായിട്ടില്ല, എടാ ഞാൻ അതേ സർജറിക്ക് പോകണേ. അപ്പം ഞാനും ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും പോവുകയാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനും പോയിട്ട് വരാം, നീയും പോയിട്ട് വരാം, നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം ആദ്യത്തെ പരിപാടി നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു പുതിയ വില്ല എടുക്കണമെന്നൊരു സ്വപ്നം, അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് സച്ചേട്ടൻ പോയതെന്നാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ. അവസാനം എന്ന് പറഞ്ഞാൽ സച്ചേട്ടൻ ഈ സർജറിക്ക് പോകുന്നതിൻ്റെ ഒരു 10 മുമ്പാണ് എന്തോ കാര്യത്തിന് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഈ എടാ ഞാൻ അടുത്ത് ചെയ്യുന്ന ഒരു ഇതിലൊരു ക്രിസ്ത്യൻ പാട്ട് ചെയ്യണം, നീ ക്രിസ്ത്യൻ പാട്ട് എഴുതിയിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ ചെറുതി എഴുതിയിട്ടൊക്കെ ഉണ്ട് സച്ചേട്ടാ എന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒടുവിലെ യാത്രയ്ക്കായിരുന്നു എന്നൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, അതുപോലെ ഒരു പാട്ടാണ് എനിക്ക് വേണ്ട, അത് നീ എഴുതിയതായിരുന്നു, സച്ചേട്ടൻ അറിയില്ലായിരുന്നല്ലോ നീ എഴുതിയതാന്ന് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പാട്ട് ഞാൻ പാടി, പല്ലവി ശരണമൊക്കെ 2-3 സ്റ്റാൻസുകൾ പാടിയിട്ട് പെട്ടെന്ന് പുള്ളി അപ്പുറത്ത് എന്തോ ആരോ ഒരു കൂട്ടത്തിൻ്റെ ഉള്ളിലായിരുന്നു പുള്ളി. എടാ സച്ചേട്ടനെ വിളിക്കുന്നടാ, സച്ചേട്ടൻ പോട്ടെ, പിന്നെ വിളിക്കാം നിന്നെ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വിളിക്കലുണ്ടായിട്ടില്ല.
അതാണ് എന്താണ് സച്ചേട്ടൻ എന്നൊന്നും പറയാനറിയില്ല. വല്ലാത്തൊരു നഷ്ടമാണ്. ഇനിയും കുറേ കുറേ സിനിമ എന്നുള്ളത് മാത്രമല്ല, സിനിമ ഒരു ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണണം എന്നുള്ളത് നമുക്കൊരു ആഗ്രഹമാണ്. അത് അത് നമുക്കൊരു വശത്ത് വെച്ച് കഴിഞ്ഞാലും ആ ഒരു വ്യക്തി ഇവിടെ വേണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് കൂടുതലും. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഇനിയും ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരാനുണ്ട്. അതൊരു ഫാക്ട് തന്നെയാണ്. അതവിടെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ആ വ്യക്തി ഇവിടെയൊക്കെ വേണമായിരുന്നു. ഇങ്ങനെ പോരുതായിരുന്നു, ഇങ്ങനെ പെട്ടെന്ന് മരിക്കരുതായിരുന്നു, എനിക്ക് ആ വ്യക്തി ഇവിടെ വേണമായിരുന്നു. എൻ്റെയൊക്കെ കരിയറിലെ ഏറ്റവും മികച്ചത് തന്നിട്ടാണ് സച്ചിനിടൻ പോയിരിക്കുന്നത്. എന്നെ മാത്രമല്ല, ഈ സിനിമയിൽ അയ്യപ്പനും കോശിയെന്ന് പറഞ്ഞ സിനിമയിൽ തന്നെയാണെങ്കിലും ഒരുപാട് മികച്ച കലാകാരന്മാർ, കാരണം ഒരുപാട് വർഷമായിട്ട് പോലും സിനിമയെ സ്നേഹിക്കുന്ന, ഒരുപാട് സിനിമയിൽ അവരാഗ്രഹിക്കുന്ന ഒരു ലെവലിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാരെ, മറഞ്ഞിരിക്കുന്ന ഒരുപാട് കലാകാരന്മാരെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ച ശേഷമാണ് സച്ചേട്ടൻ പോയിരിക്കുന്നത്. ഇനിയും ഇതേപോലത്തെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അവരാഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു ഫിലിം മേക്കർ ആയിരുന്നു. മറക്കാനാകാത്ത ഒരുപാട് മെമ്മറീസ് തന്നിട്ടാണ് സച്ചേട്ടൻ എന്ന് പറയുന്ന ആൾ പോകുന്നത്. മെമ്മറീസിനേക്കാൾ ഉപരി സച്ചി എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമ എഴുതാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അരുൺഗോപി എന്ന് പറയുന്ന സംവിധായകൻ ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും പോലും തുടങ്ങിയത്. അപ്പം അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ സച്ചേട്ടൻ. കാര്യം രാമലീല എന്ന് പറയുന്ന സിനിമ സംഭവിക്കാനുള്ള പ്രധാന കാരണം സച്ചേട്ടൻ മാത്രമാണ്. സച്ചേട്ടൻ എഴുതാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപേട്ടൻ ഡേറ്റ് വരുന്നത്. ദിലീപേട്ടനും സച്ചേട്ടനും ഉള്ളതുകൊണ്ടാണ് ടോമിച്ചൻ മുളകുപാടം എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അങ്ങനെ ടോമിച്ചാൻ എത്തുന്നതും എല്ലാം ആ സിനിമ സംഭവിക്കുന്നതിന് എല്ലാം ഒരു കൂട്ടി എല്ലാം വന്നതും സച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ്. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാനൊരു അവസരം ഉണ്ടാക്കി തന്ന് സിനിമയിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന ഒരാളാണ് സച്ചേട്ടൻ. അതിനുശേഷം പുള്ളി അത് എന്നെ പോലെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലായി. ജയൻ നമ്പ്യാരൊക്കെ സത്യത്തിൽ അങ്ങനെ വരേണ്ടവരാണ്, വരിക തന്നെ ചെയ്യും. ജയനൊക്കെ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് സിനിമ ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സച്ചേട്ടൻ്റെ കൂടെ ഇത്രയും കാലം സിനിമ വർക്ക് ചെയ്യാൻ പറ്റിയതും അല്ലെങ്കിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റിയതും യാത്ര ചെയ്യാൻ പറ്റിയതും ഇടപഴകാൻ പറ്റിയതുമാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ് എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു കാര്യം അത് മാത്രമാണ്. നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ക്രൂരമായൊരു ഡിസിഷനാണ് ദൈവം എടുത്തത്. അല്ലെങ്കിൽ മലയാള സിനിമ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന സിനിമകൾ ജനിക്കേണ്ടിയിരുന്ന എഴുത്തുകാരനാണ്. മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് സച്ചേട്ടനും അച്ചേട്ടനോടൊപ്പം മലയാള സിനിമയും ഒരുപാട് ഉന്നതിയിലേക്ക് പോകുമായിരുന്ന ഒരു എഴുത്തുകാരനാണ്. കരിയറിൻ്റെ തുടക്കം എന്നാണ് ഞങ്ങളൊക്കെ സച്ചേട്ടൻ്റെ അടുത്ത് പറയുന്നത്, തുടക്കം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു തുടക്കത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചെന്നുള്ളത്. നമ്മള് ഒരാഴ്ച സംസാരിച്ച് നിർത്തി മീറ്റ് ചെയ്യേണ്ടിരുന്ന ആള്, അതും ഹെൽത്തി ആയിട്ടുള്ള 10-48 വയസ്സുള്ള ഒരാൾക്ക് പെട്ടെന്ന് എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ള അതും സച്ചേട്ടൻ. എന്നെ സംബന്ധിച്ചിടത്തോളം സച്ചേട്ടൻ ഒരു ഫുള്ളി ഫോംഡ് ആയിട്ടുള്ള പുതിയ പുള്ളിക്കാരൻ്റെ ഒരു പുതിയ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് പുള്ളി ഇൻവെന്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. അയ്യപ്പനും കോശിലും അതൊരു മെച്ചുവേർഡ് ലെവലിലോട്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേക്കിങ്ങിലായാലും റൈറ്റിങ്ങിലായാലും ആൾക്കാരുടെ ആർട്ടിസ്റ്റിൻ്റെ നിന്ന് പെർഫോമൻസ് വാങ്ങിക്കുന്നതായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് സച്ചേട്ടൻ ഒരു ഒരു ബ്രാൻഡായി. ആൻഡ് ഇത്രയും ഒരു 10-13 വർഷത്തെ എക്സ്പീരിയൻസും ഇന്നത്തെ സിനിമ ഇന്നത്തെ മലയാള സിനിമയുടെ മാറ്റം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു കംബാക്ക് ആയിരുന്നു. ഒരു ഒരു കമ്മിങ് ഓഫ് എ ന്യൂ ഫോം ഓഫ് ഡയറക്ടർ ആയിരുന്നു സച്ചേട്ടൻ എന്ന് എനിക്ക് തോന്നി. ആ സമയത്താണ് അത് ശരിക്കും ഒരു ഗോഡ് ഫാദർ പോയ ഒരു ഫീലാണ് എനിക്കൊക്കെ ഉള്ളത്. കാരണം ഇനി സച്ചേട്ടൻ ഉണ്ടല്ലോ, സച്ചേട്ടൻ മതി എന്നുള്ള ഒരു തിങ്കിങ്ങിലായിരുന്നു ജനുവായിട്ട് ഞാൻ കയറുന്നത്. ആ ഒരു ലെവൽ ഓഫ് സിനിമ അറ്റ്ലീസ്റ്റ് ഈ ചെയ്യുന്ന പടങ്ങളിൽ ഒരു 5 പടമെങ്കിലും നമ്മുടെ കാലശേഷം ആണെങ്കിലും ഒരു 5 പടവും ഒരു 5-8 പാട്ടും നിലനിന്നാൽ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ സച്ചേട്ടൻ്റെ കൂടെ ഒരു 4-5 പടം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് നമ്മള് എന്താ പറയാ, ഈവൻ ഇൻ അവർ ആബ്സെൻസ് ദോസ് മൂവീസ് വിൽ ടോക്ക് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. കാര്യം ലാസ്റ്റ് ഈ പനമ്പള്ളി നഗറില് സെമിട്രിയിലെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി എല്ലാം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങനെ ഈ എന്താ പറയാ ഒരുപാട് പേരുടെ സങ്കടങ്ങളല്ലേ, നമ്മളിങ്ങനെ വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മനുഷ്യൻ എത്രത്തോളം
പ്രിയപ്പെട്ടതായിരുന്നു എന്നും ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും ലൈഫിൽ പുള്ളി എന്തോ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. സച്ചേട്ടൻ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. എന്ത് ബന്ധമായിരുന്നു ചോദിച്ചാൽ ഇന്ന ബന്ധമാണെന്ന് പറയാൻ പറ്റില്ല. സിനിമ അല്ലാതെയുള്ള ഒരു ബന്ധമാണ്. അത് ചേട്ടനാണോ ഗുരുവാണോ മെൻ്ററാണോ എന്ന് വെച്ചാൽ പല പല സമയങ്ങളിൽ പല പലതായിരുന്നു. പല രീതിയിൽ പലപ്പോഴും വിസ്മയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. വിസ്മയങ്ങളായിരുന്നു എന്നും ഓരോരോ എക്സൈറ്റ്മെൻറ്റുകൾ തരിക ഉണ്ടാക്കുക കൊടുക്കുക എന്ന രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ. Thank you.